എങ്ങനെയാണ്? സുഖമാണോ? ഓ, തമ്പുരാട്ടം ഇല്ലായിരുന്നുണ്ട്, ഒരു സുഖമില്ലായിരുന്നു. യാത്രയൊക്കെ? ഞാൻ എല്ലാ സ്ഥലങ്ങളും കണ്ടു. പിക്നിക് വളരെ രസകരമായിരുന്നു. നീ പറഞ്ഞു, നീ ഇനി എങ്ങും മടങ്ങി നടക്കുന്നു. ഇന്നല്ലെങ്കിൽ നാളെ രാജഭരണം തിരിച്ചു വരിക തന്നെ ചെയ്യും. ഈ ഉദയവർമ്മ രാജഭരണം കയ്യേൽക്കുമ്പോൾ നീ ആരാ? രാജകുമാരി. കൊട്ടാരം ജോസിയെ വിളിക്കൂ. അടിയൻ, ഇന്നലത്തെ പ്രശ്നത്തിൽ എന്താണ് തെളിഞ്ഞു കണ്ടതെന്ന് നിങ്ങളോട് പറയൂ. രാഹു പോകാൻ ഇനി ഒന്നര വർഷമേ ഉള്ളൂ. വ്യാഴമേറ്റ് ഒരു വർഷത്തിനുള്ളിൽ സിംഹാസനവും കിരീടവും തിരിച്ചു കിട്ടും. കിട്ടും, ജോഷ്യം പിഴക്കില്ല. ഈ വ്യാമോഹമാണ് അമ്മാവന്റെ എല്ലാ അസുഖങ്ങൾക്കും കാരണം. അങ്ങനെ പറയാതില്ല ചൂട്ടി. നീ രാജകുമാരിയാണ്, ഞാൻ മഹാരാജാവാണ്. ഇല്ലേ ജോഷ്യരെ? അതെ. അനന്തവർമ്മ രാജാവും മകൻ പ്രതാപവർമ്മയും വരുന്നു. വരണം വരണം, ഇരിക്കണം. അനന്തവർമ്മ മകനും വന്നിട്ട് ഇവിടെ കുടുംബല്ലേ? ആ കാലമൊക്കെ കഴിഞ്ഞില്ലേ ഏതാ? അതൊക്കെ വിസ്മരിച്ച് ഒരു പുതിയ ജീവിതം തുടങ്ങാൻ ഞാൻ ചേട്ടനോട് എത്ര കാലമായി പറയുന്നു. ജോഷ്യം തെറ്റില്ല, ഞാൻ ഇനിയും മഹാരാജാവ്. ഇല്ലേ രാമൻ? അങ്ങനെയാണ് പ്രശ്നഫലം. ശേഷം ചിന്തി. ശേഷം എന്നൊന്നുണ്ടോളോ മന്ത്രി? കൽപ്പിച്ച ഇനി ശേഷക്രിയ മാത്രമേ ഉള്ളേ. അങ്ങനെ പറയൂ. ഞാൻ രണ്ടിലൊന്ന് അറിയാനാണ് വന്നത്. അറിയൂ സുപ്രഭാര. എന്താണ് അക്കൗണ്ടിൽ അറിയേണ്ടത്? ഈ വംശത്തിന്റെ അന്തസ്സ് കേട്ടാൽ നടക്കുന്നു. രാജവംശത്തിൽ പറഞ്ഞവൻ ഹോട്ടൽ നടത്തുന്നു. അടിയൻ, ഹോട്ടൽ മാത്രമല്ലേ, പിന്നെ കയറ്റുമതി ഇറക്കുമതി അങ്ങനെ പണം ഉണ്ടാക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. സർവോപരി ചെമ്മീൻ പരിക്കും. കഴിവുണ്ടെങ്കിൽ നമുക്കിപ്പോഴും രാജാക്കന്മാരെ തന്നെ കഴിയാം. ഞാനത് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വന്തമായി വിമാനമുള്ള ഏക ബിസിനസ്മാൻ ഈ നാട്ടിൽ ഞാൻ മാത്രമാണ്. വിമാനം പോലും വിമാനം, കള്ളക്കടത്തുകാര് വിമാനവും കപ്പലെല്ലാം സ്വന്തമായി വാങ്ങിക്കുന്നു വരും. അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. ലക്ഷ്മി, ഞാൻ നിന്നോട് വഴക്കിടാനല്ല വന്നു, നമ്മുടെ വിവാഹ കാര്യത്തെ കുറിച്ച് സംസാരിക്കാനാണ്. പ്രഭാകരനും ലക്ഷ്മിയും തമ്മിലുള്ള വിവാഹം നീ നീട്ടിക്കൊണ്ടു പോകണോ? അവൾക്ക് വയസ്സ് 27 കഴിഞ്ഞു. എനിക്ക് വിവാഹം വേണ്ട. അത് നീ മാത്രം തീരുമാനിച്ചാൽ പോരാ. പിന്നെ എന്റെ വിവാഹ കാര്യം പ്രഭേദനാണ് തീരുമാനിക്കേണ്ടത്. അതെ, ഞാനാണ് നിന്റെ വരൻ. ശ്രീരംഗം കൊട്ടാരത്തിലെ പാരമ്പര്യം അനുസരിച്ച് നിനക്ക് പുറത്തുവരാനുള്ള അവകാശം എനിക്ക് മാത്രമാണ്. എന്നിപ്പോ തീർച്ചയായിട്ടും താൻ മന്ത്രി കളിക്കരുത്. വല്ലിച്ചന്റെ ഭ്രാന്തിന് കൂട്ടുനിൽക്കുന്ന വേലക്കാരൻ മാത്രമാണ് താനെന്നുള്ള കാര്യം മറക്കരുത്. എന്താ ചെമ്മീൻ വ്യാപാരിക്ക് ഇപ്പൊ വേണ്ടത്? ലക്ഷ്മിയെ ഉടനെ എനിക്ക് വിവാഹം ചെയ്തു തരണം. എത്രാമത്തെ ഭാര്യയായി? അധിക പ്രസംഗം പറയരുത്. ഒരു കള്ളക്കടത്തുകാരന്റെയും വിടന്റെയും ഭാര്യ ആവാൻ എന്നെ കിട്ടില്ല. നമുക്ക് പോകാം, ഇതൊരു ഭ്രാന്താലയമാണ്. മകൻ ജീവിച്ചിരുന്നെങ്കിൽ എന്റെ ലക്ഷ്യത്തിനെ കഴിച്ച് അവൻ കളഞ്ഞു പിടിക്കുമായിരുന്നു. കരയില്ല അമ്മാവ, കരയില്ലേ അമ്മാവ, കരയില്ല അമ്മാവ. കൊച്ചു വർത്താനൊക്കെ കൊട്ടാരത്തിലെ മറ്റു ജോലിക്കാരോട് ഞാൻ ഏ ഇല്ലക്കാരിയാ, എന്റെ ശരീരത്തെ തുടർന്നെങ്കിൽ എന്നെ കല്യാണം ശാന്തം പാവം. ഞാൻ സത്യസ്ഥയല്ല. അപ്പൊ സാരമില്ല, ഞാനത് കഴിച്ചു. എന്നേറ്റ് വിഷമിപ്പിക്കുക, നീ ഒരു ചിങ്ങായ ചിരി അങ്ങ് ചിരിക്കേ. തലവെക്കാറ് പോ, കല്യാണി ഏ ആൾ വേറെയാ. വിനാശകാലേ വിപരീത ബുദ്ധി വന്നല്ലോ. എന്തിനാ പറയുക, ഈ പതിപ്രതയുടെ ചാരിത്രം ഭംസിക്കുന്നത്? ജോസ്യം നോക്കൊന്നും വേണ്ട. വിഷയം മാറ്റണ്ട, കല്യാണിക്കുട്ടിയുടെ കയ്യിൽ കടന്നു പിടിച്ച് എന്തിനാണെന്നാ എന്റെ ചോദ്യം. എനിക്ക് ചോദിക്കാനും പറയാനും ആരുമില്ലെന്നല്ലേ എന്റെ കയ്യിൽ കയറിപ്പിടിച്ചത്. കരയാതിരിക്കൂ കല്യാണി. ജാതകപ്രകാരം നമ്മുടെ രണ്ടുപേരുടെയും സമയം വളരെ മോശമാണ്. ശേഷം ചിന്തി കല്യാണി. തുടങ്ങി പിടിക്കലൊക്കെ കല്യാണം കഴിഞ്ഞ്.
ക്ഷേത്രത്തിലേക്കുള്ള വഴി ഇതല്ല. അതെ, എന്നെ കൂടെ കൊണ്ടുപോകാം. എന്റെ ജോലി സർക്കസാണ്. സർക്കസുകാരന്റെ ശരീരത്തിന് കുറച്ചുകൂടി ഉറപ്പ് കാണും, അറിയാവോ? പേരെ മിന്നൽ രാജു, മനസ്സിലായോ? എന്നാ കേട്ടത്? പക്ഷേ കാര്യമായ ഉത്സവം 9-10 പള്ളിയിലത്തെ 6 തന്നോട് ചോദിച്ചില്ല, എന്നാ ഞാനൊന്നും പറഞ്ഞില്ല. അമ്മാവാ, ഇന്നലെ നമ്മുടെ ഭഗവതി ക്ഷേത്രത്തിൽ ഉത്സവം തുടങ്ങുന്നത്. ഞാനൊന്ന് പോട്ടെ. എന്റെ മോളെ, നമ്മൾ അതേപ്പറ്റി സംസാരിക്കാൻ പാടില്ല. കൊട്ടാരത്തിൽ ആരും ക്ഷേത്രത്തിൽ പോകാനും പാടില്ല. അമ്മായും രാജേട്ടനും പഞ്ചി മുങ്ങി മരിച്ചിട്ട് വർഷം 25 ഇനിയും നാം ആ ഓർമ്മയുടെ തണുവിൽ ഭഗവതി മറന്ന് ജീവിക്കണം. ഭഗവതി കോപിച്ചിരിക്കണം. ഈ കൊട്ടാരത്തിൽ നമസ്കരിച്ചിരിക്കുന്ന ഒരേ ഒരു സന്ധി നീയാണ്. നീ ദേവീ ശാപത്തിന് ഇരയാകരുത്. ആ രാത്രി എന്റെ മകനെയും ഭാര്യയും തനിച്ചു വന്നവന്റെ വംശം തെറ്റിപ്പിക്കൂ. വായി നോക്കി നിൽക്കുന്ന വല്ല പഴമോ ബന്ധം എടുത്തു കൊടുത്തി. അവളുടെ ഒരു ശൃംഗാരം. ആരാണ് ഈ കറിയുടെ ഉടമസ്ഥൻ? ഞാൻ തന്നെ. എന്താ വേണ്ടത്? ഞാൻ ഉത്സവക്കം പറ്റിയ തറപ്പിരിവ്. എത്രയാ വിസ്തീർണം? അങ്ങനെ വലിയ വിസ്തീർണം ഒന്നുമില്ല. പിന്നെ ഉഴുന്നുവട, പരിപ്പുവട, പഴം, മഞ്ഞ, അങ്ങനെ ചെറിയ ചെറിയ വിസ്തീർണങ്ങളേ ഉള്ളൂ. ഞാൻ അതല്ലേ ചോദിച്ചത്. ഇല്ല, നീളവും വീതിയും എത്രയാണെന്ന്? അയ്യോ, നീളം ഇതുവരെയാളൊന്നും നോക്കിയിട്ടില്ല. ഏകദേശം 20 വരും. 20 മാറുക. എന്താ നിങ്ങളുടെ പേര്? ഉള്ളുള്ളി. മലത്തുള്ളുള്ളി എന്ന് പറഞ്ഞാറിയോ? പന്നിമലത്ത്. ഏ, പന്നിമലത്തല്ല ഇത്, ഊർന്നി മലത്ത്. ഉരുട്ട എന്ന് കേട്ടിട്ടുണ്ടോ? ഉരുട്ടില്ലയോ? അവന്റെ തന്റെയായിരുന്നു. ഞാൻ പണ്ട് പോലീസിലായിരുന്നു. ഏത് കൊടികെട്ടിയ കള്ളനും എന്റെ മലത്തിന്റെ മുമ്പിൽ എല്ലാം തത്തെന്ന് പറയുമ്പോഴും വിളിച്ചു പറയുന്നു. മരത്തിൽ തുടങ്ങിയില്ലല്ലോ, അതിന് ഉപ്പ കടന്ന് വിളിച്ചാലോ? പൊക്കിള്ളാണല്ലോ പിടിച്ചോ. തറവാടക പിന്നെ പിരിക്കാം. ഈ അമ്പലം കൊട്ടാരം പറയാണല്ലോടാ. പിന്നെ എന്തിനാടാ ഈ കരുവാടവന്മാർ തറവാടക പിരിക്കാൻ വന്നിരിക്കുന്നത്? അയ്യോ, ആശാനെ അറിയില്ലേ, 25 മുമ്പ് ഒരു താലപ്പൊലി ഉത്സവത്തിന് വല്യ നമ്പുരാന്റെ ഭാര്യയും മകനും വള്ളം മുങ്ങിച്ചു. അതിനുശേഷം കൊട്ടാരത്തിന്റെ വകയായിട്ട് ഇവിടെ ഉത്സവം നടന്നിട്ടില്ല. 5 മുമ്പ് നാട്ടുകാർ അമ്പലം വെച്ചു. മന്ത്രിയാ, ഈഴങ്കും കൊട്ടാരത്തിലെ മന്ത്രി തരകൻ. എന്താ നിങ്ങളുടെ പേരാണ് ചോദിച്ചത്? ഈ പെൺകുട്ടിയുടെ പേരാണ് ചോദിച്ചത്? ദേവികുട്ടി. എന്റെ മോളെ ദേവികുട്ടി. നല്ല ചായയായ ഒരു ചായ എടുത്തോണ്ട് വരും. കേട്ടോ ഉണ്ണുണ്ണി ചായ, പൊട്ടിത്തെറിക്കുന്ന പ്രായമുള്ള ഈ പെൺകുട്ടികളുള്ളത് ഈ രീതിയിലുള്ള ചെറുപ്പക്കാരെ ചായ അടിക്കാൻ നിൽക്കുന്നു നല്ല
നേരെ എനിക്കും അത് തോന്നി. ഞാൻ അവരെ ചായ അടിക്കാൻ മാത്രമാ നിർത്തിയിരിക്കുന്നത്. കടി ഉണ്ടാക്കുന്നത് അവളാ. ഇത്തിരി ചായ വീണിന് ഇങ്ങനെ അങ്ങ് ദേഷ്യപ്പെട്ടാലോ? ഒന്നുമില്ലെങ്കിൽ മധുരമുള്ള സാധനമല്ലേ? മധുരമുള്ള സാധനം ചേർത്ത് വിള ഞാൻ സഹിക്കും, പക്ഷേ അശ്ലീലം പിടിച്ചതാണ് ഒഴിച്ചത്. നടന്നു നോക്ക് സാറങ്ങ് ക്ഷമിച്ചേക്കണം. മേലുക്കുട്ടിയും പറഞ്ഞതുകൊണ്ട് ഞാൻ സഹിച്ചിരിക്കുന്നു. ചായ ചായ എനിക്ക് വേണ്ട. നിന്നെ ഞാൻ കണ്ടോളാം. ഞാൻ മിന്നൽ രാജുവിന്റെ സർക്കസ് കമ്പനിയിൽ ചേരാൻ തീരുമാനിച്ചു. അതിന്റെ റിഹേഴ്സൽ നടത്തുന്നതിനിടയിൽ പറ്റിപ്പോയ അബദ്ധമാണ്. ഞാൻ പണ്ട് പോലീസിലായിരുന്നപ്പോ ഞാൻ റിഹേഴ്സൽ നടത്തിയ ഒരു അബദ്ധം പറ്റി നിനക്ക് അറിയാമോ? ഒരു ദിവസം ഒരു വാദി സ്റ്റേഷനിൽ കയറി പ്രതിയാണെന്ന് വിചാരിച്ച് പതിവ് പോലെ ഞാൻ ഒരു പൊക്കത്തിൽ പിടിച്ചു ഊന്നി വരത്തി. ഒടുക്കമാണറിയുന്നത് അയാൾ ഇൻസ്പെക്ടർ ഏജന്മാരുടെ അളിയനാണ്. അപ്പൊ ആ ഊന്നി വലത്താണ് അച്ചായനെ ഇവിടെ കൊണ്ടെത്തിച്ചത്. നീ ഒരു നാളെയാണെങ്കിലും ഈ പറഞ്ഞത് നേര. ആ പെണ്ണിനെ കളിയൊക്കെയാണ് ചോദിച്ചത്. അതെ, അവളും ആ ചായ അടിക്കാനും ചുട്ടു പിടിക്കാനും തമ്മിൽ കുലാലാണോ എനിക്ക് തോന്നുന്നത്. അവനെ ഒന്ന് കസ്റ്റഡി എടുക്കണമല്ലോ. അവനിപ്പോ എന്താ വഴി? അതായത് വഴിയുണ്ട്. ചോദിച്ചാൽ ഈ കടയിലെ വളകൾ മുഴുവൻ ഞാൻ തരും. എന്റെ പേര് എങ്ങനെ അറിഞ്ഞു? ആഗ്രഹം ഉണ്ടെങ്കിൽ എന്തറിയാനും പ്രയാസമില്ല. ഏത് പെണ്ണിനെ കണ്ടാലും ഇങ്ങനെയാണോ? എല്ലാ പെണ്ണുങ്ങളെയും പോലെ അല്ലല്ലോ ഈ പെണ്ണ്. ചുവപ്പ് പച്ച വരെയുള്ള റബ്ബർ വളയുണ്ടോ? ഈ കൈകൾക്ക് കുപ്പിവളകളാണ് നല്ലത്. കുപ്പിവളകൾ ചിരിക്കും. ഇഷ്ടമുള്ള വളകൾ. ഇവൻ എന്റെ സഹോദരന്റെ കൈ ഉമ്മ വെച്ചു. അത് കുറച്ച് കറുത്ത കൈയായി പോയി. കയ്യെ കയറി പിടിക്കാതെ വളരുന്നില്ലെന്ന് വെച്ചോ? ഉമ്മ വെക്കാതെ വളരുന്നാവല്ലോ. എടോ താനെ, തറവാടക കൂട്ടി തരണം. വളക്കച്ചവടത്തിന് മാത്രമുള്ള രസീത് ആ രാവിലെ തന്നത്. ഇപ്പൊ ചെയ്ത പണിക്ക് വേറെ രാജീകരണം. എന്താ? ഇവൻ മഹാ ആഭാസനാണ്. ഇവനെ നേരത്തെ മുതൽ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. എടാ, ഇനി എന്റെ സഹോദരിയുമായിട്ട് നീ ശൃംഗരിക്കുന്നത് കണ്ടാൽ നിന്റെ എല്ലൂര് ഞാൻ വളയുണ്ടാക്കും പറഞ്ഞേക്കാം. ആ വളയ്ക്ക് നല്ല വില കിട്ടും. എല്ലുവളയല്ലേ? ആ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനി രാജു പെങ്ങളുടെ കാര്യം ശ്രദ്ധിച്ചോ, ഇവന്റെ കാര്യം ഞങ്ങൾ ശ്രദ്ധിച്ചോളാം. എടാ, നീ ഇനി തെമ്മാടിത്തരം കാണിച്ചാൽ നിന്നെ ഞാൻ ഊന്നി മരത്തും. മനസ്സിലായോ? ആ മലവാടി എല്ലാം ഒന്ന് തിരിഞ്ഞു പോയി. ഓം സുബ്രഹ്മണ്യായ നമഃ. ഓം സുബ്രഹ്മണ്യായ നമഃ. ഓം സുബ്രഹ്മണ്യായ നമഃ. നേരം വെളുത്തപ്പ് തോന്നിയുള്ള തന്റെ ഒറ്റക്കാരുടെ നിൽപ്പ് പ്രശ്നം പോലും പ്രശ്നം. ചിന്തിയും രാശി ഒന്നിൽ നിന്നും ഈ വിവാഹം നടക്കും. ശേഷം ചിന്തിയും എന്നാ പിന്നെ താമസിപ്പിക്കുന്ന വിവാഹം ഉടനെ നടത്തണം. എന്റെ കല്യാണം നിശ്ചയിക്കേണ്ടത് ഈ കൗടിയും ഈ കണ്ട ജോലിയുമല്ല, ഞാനാണ്. നിന്നെ ഞാൻ തന്നെ വിവാഹം കഴിക്കും. നീ എന്റെ കുഞ്ഞുങ്ങളെ പ്രസവിക്കും ചെയ്യും. എന്നാണെന്ന് കാണണമല്ലോ. എല്ലാരും പോയില്ലേ? പോയി. നീയും പോയിക്കോ. എനിക്ക് തനിച്ച് കിടന്നുറങ്ങണം. പോയല്ലോ പറഞ്ഞത്.
അതെ, അവളെ എങ്ങനെ സമാധാനിപ്പിച്ചു? ഒടുവിൽ ഉറക്കമരുന്ന് കുത്തിവെക്കേണ്ടി വന്നേ. ഇനി പുനയുന്ന വരെ ഏറുണ്ടാവില്ല. അയ്യോ, ഏറായ ഏറ് തന്നെയായിരുന്നു. അടിയനും അഞ്ചെട്ടെണ്ണം കൊണ്ടു. ഒരു കൊശവ അടിയൻ, ഇനിയെങ്കിലും സത്യം പറയണം. പ്രശ്നത്തിൽ കണ്ടത് എന്താ? സത്യം സത്യമായി പറഞ്ഞാൽ മറ്റൊരാൾ കൊച്ചുതമ്പ്രാട്ടിയുടെ കൈ പിടിക്കുമെന്ന് ആ കണ്ടത്. ആരാ ക്രോധൻ? ഭൂമിയിൽ നിന്ന് വിട്ട് ആകാശത്തിൽ നിലയുറപ്പിച്ചു നിൽക്കുന്ന ഒരാൾ. ഭൂമിയിൽ നിന്ന് വിട്ട് ആകാശത്തിൽ നിലയുറപ്പിക്കുന്ന ഒരാൾ. എന്റെ ശരീരം തൊട്ടാൽ കാച്ചിക്കളിയില്ലാത്തിനി. തല്ലേണ്ടത് അവനാണ്, അവൻ തല്ലട്ടെ. എനിക്കാരെയും തല്ലണ്ട. എന്റെ വളയല്ലേ പൊട്ടിയത്, ഞാൻ അങ്ങ് സഹിച്ചു. ഇത് നല്ല സുവിശേഷം. നിങ്ങൾ തിരിഞ്ഞു പോണം, ഞങ്ങളുടെ വഴിക്ക് ഞങ്ങൾ ഓർത്തോളാം. അല്ലേ കഥയിപ്പോ ഇങ്ങനായോ? അതെ, ഭാവിയും പ്രതിയും രാജിയായ പിന്നെ സാക്ഷികൾക്ക് ഇവിടെ എന്താ കാര്യം? വാസു, കാശ് പിരിഞ്ഞു കിട്ടട്ടെ, നിനക്ക് വള ഞാൻ വാങ്ങിച്ചു തരാം. ബഹളം വെച്ചാലേ, പഞ്ചുമുറി പറഞ്ഞാൽ എന്താ എനിക്ക് സ്ഥിതി? ഈ അർത്ഥാത്തി എപ്പോഴും പോകാനാ? രാത്രി ചെന്ന് നാളെ റോഡിലെങ്ങനെ വീണാലത്തെ സ്ഥിതി എന്താ? ഉറങ്ങാനുള്ള മരുന്നും കുത്തിവെച്ചിട്ടുണ്ട്. ശേഷം ചിന്തിയും നാളെ റോഡിൽ വിളി എന്തോ ചിന്തിയും അന്ത്യം. ഇനിയിപ്പോ എന്താ ജയിലിൽ? പെമ്പിള്ളേര് കണ്ണുകൂടി തുടങ്ങി. കണ്ടിട്ട് ആളുകൾക്കും ദശ കാണുന്നാണ് തോന്നുന്നത്. കടയുടെ മുമ്പിൽ സ്വല്പം സെക്സ് അപ്പീൽ കിടക്കുന്നത് നല്ലതാ. ആണുങ്ങൾ കടക്കകത്ത് കാ കൂടിക്കാൻ കയറും. പൊന്നമേ, നീ ഇവിടെ കിടന്ന് ഉറങ്ങിയിരുന്നു, ഉറക്കം തൂങ്ങി.
നിങ്ങൾ ആരാ? ഇവളെന്റെ പെങ്കളാണ് ആശാനെ. ഓഹോ, എടി പൊന്നമ്മേ, എണീക്ക് പോ. അയ്യോ നഷ്ടം. ആശാനെ, അവന്മാർ ആ പെണ്ണ് റാഞ്ചി കൊണ്ടുപോയെന്ന എനിക്ക് തോന്നുന്നത്. എനിക്കും തോന്നി കേട്ടോ. അവന്മാർ അങ്ങനെ അങ്ങ് വിടാൻ പാടില്ല. രാജു കൂടെ ഉണ്ടെങ്കിൽ എന്നൊരു സുഖിയായിട്ട് നടക്കും. നമുക്കൊന്ന് മിന്നിക്കളേ. ജാതകപ്പടി കിട്ടിയേ തീരൂ. നിന്നോട് ചോദിച്ചോളാം. ഇപ്പൊ തന്നെ ഒരു തെറ്റും ചെയ്യാതെ ആവശ്യത്തിലധികം ദുഷ്പേര് എനിക്ക് കിട്ടിയിട്ടുണ്ട്. സാരമില്ല, മോളെവിടെ പോകുമ്പോഴും കല്യാണിയെ കൂടിക്കൊണ്ടോട്ടോ. റാണിയുടെ അച്ഛനും ജ്യേഷ്ഠനെ പോലെ ദേഷ്യക്കാരനായിരുന്നു. ആ ദേഷ്യം കാരണമല്ലേ അച്ഛൻ്റെ കൊലപാതകയായത്? കൊലപാതകയോ? ആരെയാ കൊന്നത്? അക്കാര്യം ഓർക്കുമ്പോ എപ്പോഴും എന്റെ ഉള്ളിലിടുന്നു. കവലയിൽ സർക്കസ് നടത്തിയിട്ട് ഞങ്ങളൊരു വഴിയമ്പലത്തിൽ കിടന്നുറങ്ങുകയായിരുന്നു. ചേട്ടൻ സെക്കൻഡ് ഷോ സിനിമ കാണാൻ പോയി. ഒരു തെമ്മാടി പതുങ്ങിപ്പതുങ്ങി എന്റെ അടുത്ത് വന്നു കിടന്നു. ശിക്ഷിച്ചു. ആറു കൊല്ലം കഴിഞ്ഞു. ഇനി ഒരു കൊല്ലം കൂടി കഴിഞ്ഞാൽ അച്ഛൻ പുറത്തു വരും. അതിനുശേഷമേ എന്റെ കല്യാണം നടത്തുകയുള്ളൂ. ഏതായാലും നിന്നെ എനിക്ക് വേണം, അല്ലെങ്കിൽ നിന്നെ ഞാൻ പൊക്കിക്കൊണ്ട് പോകും. ഒന്ന് പതുക്കെ പറ എന്നെ ഒരു നല്ല സർക്കസുകാരനെ കെട്ടിച്ചു കൊടുക്കുന്ന ചേട്ടൻ പറഞ്ഞിരിക്കുന്നു. ഞാൻ സർക്കസ് പഠിക്കാന്ന് പറ. നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റുകയില്ല. എന്താ വാസു, നിനക്ക് ഉറക്കം വരുന്നില്ലേ? ആ, ഞാൻ ഉറങ്ങാൻ പോവാ. ചാലക്കമ്പോളത്തിൽ വച്ച് നിന്നെ കണ്ടപ്പോൾ നാല
നല്ല കസവ് നേരിയതാകാൻ ഞാൻ കൊതിച്ചു പോ, ഞാൻ കൊതിച്ചു പോ, ഞാൻ കൊതിച്ചു പോ. ചാലക്കമ്പോളത്തിൽ വച്ച് നിന്നെ കണ്ടപ്പോ
ആരാധിക പ്രസംഗി ആ കൊച്ചുകൂട്ടൻ അകാനെ വഴിയുള്ളൂ. പ്രഭാകരൻ തമ്പുരാന്റെ അഞ്ചാം പത്തിയാവൻ നോണയൻ. ഇനി നമ്മൾ എങ്ങനെ പോവും? നമ്മൾ ചെല്ലുമ്പോഴേക്കും എല്ലാം കഴിയും. കല്യാണി ഒരു വഴി പറഞ്ഞുതരാം. വന്നട്ടെ. ഈ സാരി കൂട്ടിക്കെട്ടി നമുക്ക് ആ ജന്മന് വഴി ഇറങ്ങാം. വെരി ഗുഡ് ഐഡിയ. ഊന്ന് മനസ്സിലെ മോള് മാത്രമേ നമ്മളെ വലയിൽ വീഴുന്നില്ല. ഭരണസാറിന്റെ ആർന്ന് പേട് പോരാ. തന്തപ്പടി ഒന്ന് നോക്കാൻ പോലും സമ്മതിക്കുന്നില്ലെന്ന്. ഞാനൊരു വേല കണ്ട് വെച്ചിട്ടുണ്ട്. എന്ത് വേല? ഞാൻ ഉറക്കുവിളിയാ. ചായ ചേർത്ത് കലക്കി ആ തന്തപ്പടി ഞാൻ കൊടുക്കും. അയാൾ അങ്ങ് ഉറങ്ങും. പിന്നെ തരണസാരൻ മേരി കുട്ടികൾ എല്ലാവരും വരുവിൻ വരുവിൻ വരുവിൻ. അഴിവ് വരാൻ തുടങ്ങുന്നേ ഉള്ളൂ. ഞാൻ പോയി ചായ കുടിച്ചിട്ട് വരാം. ചായ കുടിച്ചു എളുപ്പമാ. പക്കത്തിൽ വേണോ ചായ? പറയ്ക്കാ, എനിക്കൂടെ ഒരു ചായ അടിച്ചിട്ട് പോ. ഞാൻ മരുന്ന് കഴിക്കുക, ഒരു മാപ്പാ പാട്ട് കേൾക്കുക. നമ്മുടെ ക്രിസ്ത്യാനികളിടയിൽ നല്ല പാട്ടുണ്ട്. ഇത് ക്രിസ്ത്യാനി മാപ്പിളല്ല, മലബാറ് മുസ്ലിം മാപ്പിള. ഓ അഭിജ്ഞാനമാ. ഈ പെണ്ണ് ഇവിടെ നിൽക്കാൻ ചൊല്ലാനൊക്കെ ഇല്ലാത്ത അടുത്ത തെറിയുണ്ട്. എന്ത് എല്ലാം സുവിശേഷം കേൾക്കാതിരിക്കുന്നു. നീ പോളിപ്പോ. വേറെ ആളുകൾ ഇരിക്കുന്നില്ല. ഞാനേ ചെവി ചൊല്ലി കേൾപ്പിക്കാം. ശരി അശ്ലീലോ? ഇതിൽ മായമില്ല, മന്ത്രമില്ല, ജാലമില്ല. നിങ്ങൾ വിഷമിക്കാതിരിക്കണം. വീണ്ടും അത് അടച്ചുടക്കുമ്പോൾ അവർ പുറത്തു വരും. ഭരണി
അടുത്തതായി മിസ് റാണിയുടെ ട്രപ്പീസ് പ്രകടനം. പറയുന്ന അനുസരിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ മാനം പോകും. നിങ്ങൾ വലിയവരാണ്, അതുകൊണ്ട് നിങ്ങളുടെ അഭിമാനവും വലുതായിരിക്കും. ഞാൻ തെണ്ടിയാണ്, എനിക്ക് ഒരേ ഒരു മാനമേ ഉള്ളൂ, അതാ മേലുള്ളത്. തമ്പുരാട്ടി ചെയ്തത് ഒട്ടും ശരിയായില്ല. കൊട്ടാരത്തിലേക്കുള്ള വഴി എനിക്കറിയാം.
അങ്ങനെ ഉത്സവം കഴിഞ്ഞു, ചിലവും പോയി 600 രൂപ മിച്ചമുണ്ട്. മിന്നലയാ, എനിക്കൊരു വലിയ സംശയം, ഈ ദൈവം എന്തിനാ പണക്കാരെയും പാവപ്പെട്ടവരെയും സൃഷ്ടിച്ചത്? വെറുതെ ദൈവത്തിനെ കുറ്റം പറയുന്നതിനാടാ വാസു. പണക്കാര് പാവങ്ങളെ സൃഷ്ടിച്ചു, പാവങ്ങള് പണക്കാരെ സൃഷ്ടിച്ചു, ഇതാണ് സത്യം. എന്റെ ശ്രീരംഗം ഭഗവതി, നീ എന്നെ ഒരു പണക്കാരന്റെ മോനായിട്ട് ജനിപ്പിച്ചില്ലല്ലോ. കേട്ടോ മിന്നലയ, ഈ വലിയ കാറും വീടും ഒക്കെ കാണുമ്പോഴേ എന്റെ പെരുവിരലിട്ടൊരു വിറയില. നീ എന്തിനാടാ വല്ലവരുടെ മുതലാശിക്കുന്നത്? കയ്യിലെ കാശ് വായിലെ ദോശ, അതാണ് എന്റെ പ്രമാണം. ഇതാ ചിലവും കഴിച്ച് 600 രൂപ മിച്ചമുണ്ട്. ഈ നിമിഷം ചിലവാക്കാൻ ഞാൻ റെഡി. എന്നാ പിന്നെ ഞങ്ങൾക്ക് 300 വീതിച്ച് എന്നാ പോരെ സംഗതി കുശാൽ. ഞങ്ങൾ നല്ലതുപോലെ ഭക്ഷണം കഴിച്ചിട്ട് കുറെ നാളായി അണ്ണ. എന്നാ നമുക്ക് നക്ഷത്രമംഗളായിപ്പാ. നക്ഷത്രമംഗളോ? അതെ അന്നേ, അവിടെ ഈ പെണ്ണുങ്ങൾ തുണി ഉടുക്കാതെ കുളിക്കുന്ന കുളവും ഡാൻസ് ചെയ്യുന്ന മുറിയും ഒക്കെ ഉണ്ട്. നല്ല ഒന്നാന്തരം ശാപ്പാടും കിട്ടും. മണ്ടൂസേ, ആ നക്ഷത്രമംഗളാവല്ല, സ്റ്റാർ ഹോട്ടൽ. നീ എന്നോട് പിണങ്ങരുത്. ഞാൻ എന്തിനാ മിന്നലയാ അളിയോട് പിണങ്ങുന്നേ? നീ നല്ലവനാണെന്ന് എനിക്കറിയാം, എന്നാലും എന്റെ പെങ്ങളെ നിനക്ക് കെട്ടിച്ചു തരൂല്ല. എന്റെ അച്ഛൻ ജയിലിൽ നിന്ന് വരുമ്പോ ഞങ്ങൾ ഒരു സർക്കസ് കാർഡ് അന്വേഷിച്ച് അവളെ കെട്ടിച്ചു കൊടുക്കും. എന്റെ അച്ഛൻ സെറ്റിൽ ചെയ്യലാണ്. എനിക്ക് എന്റെ അച്ഛനെ പോയി ഒന്ന് കാണണം. ഞാൻ ഇപ്പൊ നേരെ സെറ്റിൽ ജയിലിന് പോരാ. എന്റെ പെങ്ങളെ നീ നോക്കിക്കൊണ്ടേ. അല്ല, എന്തൊരു മണ്ടനാ, ഈ അർദ്ധരാത്രിയിൽ ചൂട്ടുകയറ്റില്ല, എങ്ങനെയാണ് ശരി ഇതെന്താ അഴയാ പൂ? എന്നായി നിങ്ങളെ ഇത് നിന്റെ തലയിൽ വെച്ചോ. ഈ ഹോട്ടലിൽ വരുന്ന പെണ്ണുങ്ങളെല്ലാം തലയിൽ വെക്കാനായിട്ട് ഹോട്ടലിൽ പോയാൽ വെച്ചിരിക്കണ പൂവാ. ബിരിയാണി ആണ് വേണ്ട, ഞാൻ ഈ കഴിച്ചോളാം. ഇവിടെ പെണ്ണുങ്ങൾ വിളിക്കണ കുളം ഉണ്ടെന്ന് പറഞ്ഞില്ല? പെണ്ണുങ്ങൾ കുളിക്കുന്ന കുളം കാണാനാവണം. ഉപദേശം തരാൻ പോകുന്ന പെങ്ങളെ, അതിന്റെ പെങ്ങളെ, അതിന് നമുക്ക് എല്ലാവർക്കും വേണ്ടി ഓരോ ഉപദേശം തരാൻ പോകുന്നു. ആരും മദ്യം കഴിക്കരുത്, അഥവാ കഴിച്ചാൽ വയറ്റിനകത്ത് കിടക്കണം, ബഹളം ഉണ്ടാക്കണം. ശരീരം നന്നാണെങ്കിൽ ആദ്യം പോയി കഴിക്കും. ശരി, ഞാൻ പോയി. എടാളെ, കോഴി ഇപ്പൊ വേണ്ട. വേണ്ട, ആ ചോന്ന ഉള്ളി നീ കഴിക്കുക, ശരീരത്തിന്റെ കൊഴുപ്പ് മാറും. എന്നാ കോഴി വേണ്ട. യുവകൾ, ഓ ഒന്ന് മലയാളത്തിൽ സംസാരിടാ സാഹിബേ. ഇവൻ ഞങ്ങളെ തെണ്ടികളെന്ന് വിളിച്ചു, ഞാൻ അവന്റെ തന്തയ്ക്ക് വിളിച്ചു, അത്രേ ഉള്ളൂ. ആ സാറേ, നിങ്ങൾ പോയിരിക്കണോ?
വേഗം വല്ല കഴിച്ചിട്ടേ സ്ഥലം വേഗം പോകുന്നില്ല, ഞങ്ങൾ സ്വല്പ നേരം ഇവിടുന്ന് കഴിച്ചിട്ടേ പോകുന്നുള്ളൂ. യുവന്മാരുടെ ആഹാരം നമുക്ക് വേണ്ട. അപ്പൊ ബില്ല് ബില്ല് എന്റെ പറ്റില്ല. അത് ന്യായമല്ല അളിയ. എന്നാ നിന്റെ പടം എടുത്തോ. തിരുമേനിക്ക് ആ സർഗസുകാരി പെണ്ണിനെ പിടിച്ചെന്ന് തോന്നുന്നല്ലോ. നല്ല ഉരുപ്പടിയിടും, ഒന്ന് തേച്ചും എനിക്ക് എടുത്താൽ ഒന്നാം തരമായിരിക്കും. ഞാനും നോക്കട്ടെ. നശിപ്പിച്ചുവല്ലേ. അളിയ ഇനി എന്നെ തല്ലരുത്. ഞാൻ റാണി ചീത്തയേറ്റേ. ഇനി അവളെ ഇനി കെട്ടിച്ചേരണം. ഞാൻ അവളെ പൊന്നുപോലെ നോക്കിക്കോളാം. പെമ്മാടി, നീ എന്റെ പെങ്ങളെ വലവീശി പിടിച്ചല്ലേ. ഓടിയോണം. എടി നീ എന്റെ കൂടെ വരുന്നോ? എന്റെ കൂടെ ജീവിക്കാൻ വരുന്നോന്നോ? നീ പോകുമോടി? നിന്റെ രണ്ട് തുണ്ടമായി ഞാൻ വെട്ടി ഞുറുക്കും. നീ വരണം. വന്നില്ലെങ്കിൽ എന്റെ പട്ടി പോലും നിന്നെ തിരിഞ്ഞു നോക്കില്ല. നീ പോകുമോടി? ഇനി നീ പോകുമോ? ഞാൻ വരുന്നില്ല. ശരി, കഴിഞ്ഞതെല്ലാം ഒരു കിനാവാണെന്ന് നീ കരുതിക്കൊള്ളു. രാജു, എന്നെങ്കിലും ഒരിക്കൽ നമ്മൾ വീണ്ടും കാണും. അന്ന് നിന്റെ അവസാനമായിരിക്കും. അവസാനം ആരുടെയാണെന്ന് അന്ന് നമുക്ക് കാണാം. വഴി ഉത്സവമൊക്കെ കഴിഞ്ഞു തമ്പുരാട്ടി, ഇന്ന് ഉത്സവത്തിനല്ലേടി പോകുന്നത്? പിന്നെ എന്റെ മുളച്ചെടുക്കന്റെ ഹോട്ടലിൽ തൊട്ടാൽ പൊട്ടുന്ന പ്രായത്തിലുള്ള ഒരു പെണ്ണ് വന്നിട്ടുണ്ട്. ഹോട്ടലിലൊക്കെ ഒറ്റയ്ക്ക് പോയാലോ? ഒറ്റയ്ക്കല്ലല്ലോ, നീയും എന്റെ കൂടെ വരണം. തുടർന്നാൻ പിടിക്കുന്നു, ഒക്കെ കല്യാണം കഴിഞ്ഞു. അയ്യോ, എനിക്കൊരബദ്ധം പറ്റിപ്പോയി. കയ്യെ പിടിച്ചത് തരാസാറാണെന്ന് വിചാരിച്ചു. ശരി, ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് അവസാനം നിന്റെ കല്യാണം ഗണപതിയുടെ കല്യാണം പോലെ ആവും.
നീ എവിടെ പോകുന്നു? ഞാൻ എന്റെ വാസുവേണ്ടന്റെ അടുത്തേക്ക് പോകുന്നു. നീ നിന്റെ ചേട്ടനെ വിട്ടിട്ട് പോകുന്നത് ശരിയാണോ? ഞാൻ തെറ്റ് ചെയ്തു പോയി അച്ഛായ, ഇനി എനിക്ക് ഒരൊറ്റ വഴിയേ ഉള്ളൂ. രാജു ഇതറിഞ്ഞാൽ നിന്നെ കൊന്നുകളയും. നോക്കി ദയവ് ചെയ്ത് അച്ചാരനെ തടയരുത്. വാസുവേണ്ടൻ വള്ളക്കടയിൽ എത്തി കാണത്തേ ഉള്ളൂ. ഞാനും പോട്ടെ. ഇത് സെക്ഷൻ എത്രയാണെന്ന് അറിയാമോ? നീ ചെയ്യുന്ന ലീഗലല്ലേ, നോക്കിക്കോ. അവളെ ഇന്ന് ഞാൻ കൊല്ലും.
അവൻ ഞാൻ കഷ്ണം കഷ്ണമായി വെട്ടി ഞുറുക്കും. ഞാൻ ആർക്ക് വേണ്ടിയാണ് ഈ സർക്കസ് ഇത്രയും നാൾ നടത്തിയത്? എനിക്ക് ഇനി ഒന്നും ആവശ്യമില്ല. നീ ഇങ്ങനെ കരുതൂല്ലോ. നിന്റെ സഹോദരനും നിന്റെ കാമകനും ഒരുപോലെ നല്ലവരാണ്, കാപട്യമില്ലാത്തവരാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. കാലം എല്ലാം നേരെയാക്കും. അമ്മായി ഇവിടെ പ്രത്യേകം ശ്രദ്ധിച്ചോണ്ട്. നീ ധൈര്യമായിട്ട് പോകണ്ടേ, അവളിവിടെ സുഖമായിട്ട് ജീവിക്കും. ഒരു കഴിവേറിയും ഞാൻ ഈ വീട്ടിൽ കരുതില്ല. റാണി, ഇന്നു മുതൽ ഞാൻ അന്വേഷണം ആരംഭിക്കും. നിന്റെ ചേട്ടനെ തീർച്ചയായും ഞാൻ കണ്ടുപിടിക്കും. നീ ഭയപ്പെടണ്ട, തക്ക നോക്കി മാത്രമേ ഞാൻ കാര്യങ്ങൾ പറയൂ. നീ സമാധാനമായിരിക്കും. കല്യാണി കൂടെ കൂടെ വന്ന് കാര്യങ്ങളെല്ലാം നോക്കും. ഞങ്ങൾ ഇറങ്ങട്ടെ. പറയ ഇവിടെ എവിടെങ്കിലും ഒരു ജോലി കിട്ടുമോ? അതോ ആ കാണുന്ന അംജിർഖാന്റെ ഗോഡൗണാണ്, അവിടെ ചെന്ന് അന്വേഷിക്കും. അർദ്ധരാത്രി സമയത്ത് ആണുങ്ങളെയും തിരക്കി കണ്ട ഹോട്ടലുകളിൽ തോറും കയറിയിറങ്ങുകയാണ് അവരുടെ ജോലി. അനാവശ്യം മറുപടി വലീച്ച, ഇന്നലെ രാത്രി രണ്ട് പ്രസിദ്ധ നടപടികളുമായി എന്റെ ഹോട്ടലിൽ ക്യാമറ കാണാൻ വന്നില്ലെന്ന് ചോദിച്ചു നോക്കണം. എന്റെ ശ്രീരംഗം ഭഗവതി, കർമ്മം കർമ്മം. ഭഗവതിയെ വിളിച്ചിട്ടൊന്നും കാര്യമില്ല. ചേട്ടൻ ഒളിച്ചു വെച്ചിരിക്കുന്ന തിരുവാഭരണം എടുത്ത് ഭഗവതിയുടെ വിഗ്രഹത്തിൽ ചാർത്തി വീണ്ടും താരപ്പൊലി ഉത്സവം നടത്തണം. എങ്കിലേ ഭഗവതി വിളികൾ ഏപ്പ്യ. നീ എന്താ പറഞ്ഞത്? തിരുവാഭരണം ഞാൻ ഒളിച്ചു വെച്ചിരിക്കുന്നു. ഞാൻ സംസാരിക്കുന്ന തിരുവാഭരണത്തിന്റെ കാര്യമില്ല, എന്റെ ഭാര്യ പോകുന്ന ഈ ധിക്കാരിപ്പണിന്റെ കാര്യമാണ്. എവിടെ ഇങ്ങനെ തുറന്നു വിട്ടാൽ നാട്ടിലുള്ള സർവ്വ പെണ്ണുകളും എവളുടെ കാമുകന്മാരാകും. വലിയ നിർത്തു അമ്മാവ, പ്രവേശൻ പറയുന്നത് കള്ളമാണ്. തെറ്റ് ചെയ്തത് പ്രഭേതനാണ്. ഞാനും കല്യാണിയും അത് കണ്ടുപിടിച്ചു. അതിന്റെ പ്രതികാരമാണിത്. ലോഹ്യമുള്ളവർ തമ്മിൽ എന്തിനാ പിണങ്ങുന്നത്? വൃശ്ചയരാശിയിൽ പള്ളിക്കെട്ട് നടത്താനുള്ളതാണ് എന്നവരുടെ ഒടുക്കലത്ത് തന്റെ ഈ വൃശ്ചയം രാശി. അടുത്ത പന്ത്രണ്ട് കൃത്യസമയം കണക്ക് കൂട്ടി കുറിച്ച് രാമേ ചേർന്നുണ്ടാവും ഉമ്മയെ പോലിരിക്കുന്നത്. ജോസഫ് പറഞ്ഞത് കേട്ടില്ലേ? ജാതകവശാൽ 27-ാം തിരുനാൾ കഴിഞ്ഞ് 1:30 അരച്ചാലെ വിനാഴിയേക്കുള്ളിൽ പള്ളിക്കെട്ട് നടക്കണമെന്ന് ആ കാണുന്നത്. ശേഷം ചിന്തിയും ശേഷം കുന്ത. ജാതകവശാൽ ഒരു വിടനെ കല്യാണം കഴിക്കണമെന്നില്ല. ഉണ്ടോ? നീ എന്താ പറഞ്ഞത്? വിടൻ ലക്ഷ്മൂട്ടി, നീ ശ്രദ്ധിക്കാരിയാകാൻ പാടില്ല. അവിടുത്തെ പിങ്ങായിരുന്നില്ല എന്റെ അമ്മ. അമ്മാവിന് വഴി അല്പം അധിക പ്രസംഗം കിട്ടിയിട്ടുണ്ടെന്ന് കരുതിക്കോളൂ. ഇങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യവും നടക്കില്ല. അതാ കേട്ടോ. എന്താ കേട്ടോ? പല്ലി ശിലച്ചു ഉത്തരവാകെ പല്ലി ശിലച്ചാൽ പള്ളിക്കെട്ട് നടക്കും. നടക്കില്ല. നടത്താൻ എനിക്കറിയാം. നിന്നെപ്പോലെ ഉത്തരവാകെ നടക്കുന്ന പല്ലികളെ വലിച്ചെറിയാനും എനിക്കറിയാം. തീരങ്ങൾ കൊട്ടാരത്തിൽ എങ്ങനെ ദുർവിച്ചോ? മോളെ ലക്ഷ്യൂട്ടി, നിന്റെ തീരുമാനങ്ങൾക്ക് മാറ്റമില്ലേ? ഇല്ലമ്മാവ, പ്രവേശനോടുള്ളതിനേക്കാൾ സ്നേഹം എനിക്ക് മരണത്തോടുണ്ട്. അല്ലെങ്കിലും നിന്നെ പോലുള്ള അസുരത്തികളെ കൊല്ലുക തന്നെയാ വേണ്ടത്. ഓരോ പ്രാവശ്യവും വന്ന് അപമാനം കഴിഞ്ഞ് മടങ്ങാനാ എന്റെ വിധി. എന്ത് ചെയ്യാനച്ച, ഞങ്ങൾ ഒന്നിച്ച് വളർന്നവരല്ലേ. കുട്ടിക്കാലം മുതലേ ഇവളെ എന്റെ ഭാര്യയെ ഞാൻ എന്റെ മനസ്സ് സങ്കല്പിച്ചു പോയി. എന്റെ ശ്രീരംഗം ഭഗവതി. അമ്മാവൻ വിഷമിക്കരുത്, വിധിയുണ്ടെങ്കിൽ എന്റെ വിവാഹം താമസിയാതെ നടക്കും.
അവസാനിപ്പിച്ച നോക്കി നിന്നത് പോലെ നീ എന്നാ സുവിശേഷം കാണാനാണ് ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? അദ്ദേഹം ഇന്ന് വരുമോ അപ്പച്ച? അദ്ദേഹം ആ കൊട്ടാരത്തെ ജോലിക്കാരെ അനുപ്പാറിയോ? ഇക്കാര്യത്തിൽ നിന്നോട് ഞാൻ ആദ്യമേ വിലക്കിയത. അപ്പച്ചൻ പറഞ്ഞിട്ടില്ലേ പ്രേമത്തിന് കണ്ണില്ല? പ്രേമത്തിന് കണ്ണില്ല, നിനക്ക് കണ്ണും കാര്യമില്ലേ? എടി എന്താ, അവന് 100 സന്തതികളുണ്ട്. നീ ഇങ്ങനെ നോക്കി നിന്ന 101-ാമത്തെ സന്തതിയെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് അവൻ ചന്തയിലെ പൊടിയും തട്ടി ഒരു പോക്ക് പോകും, മനസ്സിലായോ? ഈ ചട്ടയും മുണ്ടും മാലയൊക്കെ കിട്ടിയപ്പം ഞാൻ എന്നെ തന്നെ അങ്ങ് മറന്നുപോയപ്പച്ച. തീർന്നടി, ഇനി നിനക്കൊരു ചുക്ക് കിട്ടാൻ പോണില്ല. അത് അപ്പച്ചൻ എങ്ങനെ അറിയാം? എടി, നിന്നോട് എങ്ങനെ പറയാനാ, ഞാനും ഒരു കാലത്ത് പല പെണ്ണുങ്ങൾക്കും ചട്ടയും മുണ്ടും ഒക്കെ മേടിച്ചു കൊടുത്തിട്ടുള്ളവനാ. പോലീസുകാരനായിട്ട് ജോലി നോക്കിയിരുന്ന സ്ഥലത്തെല്ലാം അപ്പച്ചനും ഭാര്യമാരുണ്ടായിരുന്നെന്ന് ആൾക്കാർ പറയുന്നത്. ഉണ്ടായിരുന്നടി, പക്ഷെ ഞാൻ അവരാരെയും കെട്ടില്ല. അതുപോലെ നിന്നെയും ഇവൻ കെട്ടാൻ പോണില്ല. നിന്നേന്നല്ല, ഈ ജീവിതത്തിൽ ഇവരാരെയും കെട്ടില്ല. എന്നെ കെട്ടും, ഞാൻ പറഞ്ഞു സമ്മതിപ്പിക്കുമല്ലോ. നിന്നുപോരുന്ന അവനോട്, അവൻ ഇനി വരട്ടെ, ഞാൻ അവനെ കസ്റ്റഡിയിലാക്കി ഒന്ന് ക്ലാസ് ചെയ്യട്ടെ. നീ അടുത്ത് പോ, ഞാൻ ഇവിടെ നിന്നോളാം. മോളെ പറഞ്ഞാൽ തവളയാണോ? ഞാൻ വിചാരിച്ചു തരകനാണെന്ന്. തരകൻ സാർ ഇവിടെ വന്നോ? അവൻ എന്നത്തിനാ ഇവിടെ വരുന്നത്? ഇതവന്റെ തന്ത വീടാണ്. അതെന്തോ എനിക്കറിഞ്ഞുകൂടാ. ഇവിടെ തരകൻ സാറിന് അസാരം സംബന്ധമുണ്ടെന്ന് ആ ശ്രുതി കേൾവി ഫലം പറഞ്ഞു എന്നേ ഉള്ളൂ. ശേഷം ചിന്തി എടോ, താ ഇവിടെ നിന്ന് വരുന്നു. തനിക്ക് അവന് വേണ്ടി എന്താ ബന്ധ? തൊഴിൽപരമായ ബന്ധം. ഞാൻ കൊട്ടാരം ജ്യോത്സ്യനാണ്, പേര് രാമുണ്ണി. വലിയ തമ്പുരാൻ തരകൻ സാറിനെ അന്വേഷിച്ചു, കൊണ്ട് ചെല്ലാൻ വേണ്ടി പുറപ്പെട്ടതാണ് ഞാൻ. എന്നാ വന്ന വഴിയാ തന്നെ ജ്യോത്സ്യൻ മടങ്ങിയാട്ടെ. ആ നാറ് ഇതുവരെ ഇവിടെ എത്തില്ല. പല്ലിയല്ലേ ചിരിച്ചത്? പല്ലി മൂക്കി ഒന്നും ചിരിച്ചില്ല. ഞാൻ ഒരു സുവിശേഷവും കേട്ടില്ലല്ലോ. എന്നാ ഞാൻ കേട്ടിരിക്കുന്നു പല്ലിയാണ് ചിലച്ചത്. ദക്ഷിണ ഭാഗേ പല്ലി ചിലച്ചാൽ മകളുടചാരൻ മുറിയിലിരിക്കും. തരകൻ സാർ മുറിയിലുണ്ട്. എന്താണ് ഇവിടെ ഒരു സുവിശേഷം കേട്ടത്? ഓടിച്ചോ, നിന്നെക്കാളും ഓടിപ്പോയ 100 പുള്ളിനെ പിടിച്ചവനായി ഉണ്ണുണ്ണി. നിന്നെ എടുത്തുകളാ ജോത്സ്യരെ. ഇവ എന്റെ മോളെ കെട്ടുമോ? നടക്കുന്ന ലക്ഷണം കാണുന്നില്ല. മുഖലക്ഷണം അങ്ങനെയാ. ശേഷം ചിന്തി ചിന്തിയല്ല, അവന്റെ അന്തിമം. ചത്ത ഇവിടെ ഇതിന്റെ ചത്ത ഞാൻ. നമുക്കങ്ങനെ ഒരു കാര്യം തുറന്നു ചോദിക്കാം. എഴുന്നേറ്റപാടെ തൊണി തരും, മർമ്മത്തങ്ങൾ കൊണ്ടാലോ? അങ്ങേർക്കൊണ്ട് മർമ്മം, നമ്മളും അങ്ങോട്ട് ചവിട്ടും. സംഗതി കുച്ചാൻ പോ. അന്നാ
നിങ്ങളോട് ആര് പറഞ്ഞു ഇവിടെ വരാം? ഞങ്ങൾ പിന്നെ എങ്ങോട്ട് പോകും? രാജണ്ണനെ വിശ്വസിച്ച് ഞാൻ ഉള്ളുണ്ണി ചൈനയും കൈവിട്ടും. പെങ്ങള് വാങ്ങി അവിടെ പാട്ടിന് പോട്ട്, നമുക്ക് കമ്പനി നടത്താം. അങ്ങനെ പെങ്ങളെ കുറിച്ച് വിഷമിക്കുന്നേ? പേര് പറഞ്ഞാൽ പറയുന്നവനെ ഞാൻ നീയല്ലേ പറഞ്ഞു അങ്ങോട്ടും ചവിട്ടുമെന്ന്. എന്നിട്ട് ഇപ്പൊ എന്തായി? അതിനങ്ങനെ സമയം തന്നോ? അതിനു മുമ്പേ സംഗതി കുശാലായില്ലയോ? ഇനി എന്ത് ചെയ്യും സുലൈമാൻ? ഒരു ഉപകാരം ചെയ്താ മതി. എന്താ? വിശക്കുമ്പോ എന്നെ പിടിച്ചങ്ങ് വിഴുങ്ങിക്കളയരുത്. ഇങ്ങനെ പോയാൽ ഞാൻ ചത്തുപോകും. പറഞ്ഞെന്നാ, എനിക്കൊരു ഐഡിയ. നമ്മൾ രണ്ടുപേരും മാത്രം സർക്കസ് നടത്തിയാലോ? ഏത് കവലയിലും നടത്താം. നമ്മൾ തന്നെയാണ് നമ്മുടെ മുതലാളിമാർ. എങ്ങനെ? അരക്കുപ്പിയുടെ കൊണ്ടോ. ഇവൻ ആരാണെന്നറിയാമോ? ആരാ? മിന്നൽ രാജു. ആഹാ, ഉത്സവപ്പറമ്പുകളിൽ സർക്കസ് നടത്താൻ വന്നവനാ. കൂടെ അവന്റെ പെങ്ങളും ഉണ്ടായിരുന്നു. അല്ല, ഒന്നാം തരം ചരക്ക. ഒരു വളക്കച്ചവടക്കാരൻ അടിച്ചുകൊണ്ടുപോയി. കഴുവേരികളെ, എന്തു പറഞ്ഞു? അവരെയും അവളെയും നിങ്ങളെയും ഞാൻ കൊല്ലും. എവിടെ വിളിച്ചാലും നിന്നെ ഞാൻ വിടില്ല. നീ എന്നെ നശിപ്പിച്ചു, എന്റെ പെങ്ങളെ നശിപ്പിച്ചു. എന്റെ അച്ഛൻ ചെയ്യില്ല, എന്റെ പെങ്ങളും പിഴച്ചുപോയി. എനിക്ക് ആരുമില്ല, ആരുമില്ല. കാർ പരിശോധിക്കൂ, എനിക്ക് നിങ്ങളുടെ സൂട്ട് കേസ് ഒന്ന് പരിശോധിക്കണം. ഓഫ് കോഴ്സ്. കാറിൽ കള്ളക്കടന്ന് സാധനങ്ങളൊന്നും ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് പോലീസിനെ കണ്ടപ്പോൾ ഡ്രൈവർ ഇറങ്ങി ഓടിയത്? ഓടിയത് ഡ്രൈവറാണ്, ഞാനല്ല. ഓക്കെ, നിങ്ങൾക്ക് പോകാം. താങ്ക്യൂ. മിസ്റ്റർ അബ്ജിത് ഖാൻ, കഴിഞ്ഞ തവണ നമ്മൾ അയച്ചതിന്റെ ഇരട്ടി വെള്ളി പാർട്ടി ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ വിലയ്ക്കുള്ള സ്വർണവും അവരയച്ചു തന്നിട്ടുണ്ട്. സാർ, കിട്ടാവുന്നത്ര വെള്ളി ഞാൻ ശേഖരിക്കുന്നുണ്ട്, പക്ഷേ പോലീസിനെ സൂക്ഷിക്കണ്ടേ സാർ? ആ പേടിയേ വേണ്ട. കറാട്ടെ സെന്ററിൽ നിന്ന് പുറത്തു പോകുന്ന ടീമിന്റെ പക്കലാണ് നാം വെള്ളി അയക്കുന്നത്. അപ്പോൾ പോലീസിന് സംശയമേ വരില്ല. കറാട്ടെ സെന്ററിന്റെ ചാർജ് വഹിക്കുന്ന മിസ് വാങ്ങാണ് കൈകാര്യം ചെയ്യുന്നത്. ഏതായാലും നമ്മൾ എല്ലാവരും കൂടെ ചേർന്ന് ഒരു ബിസിനസ് ആരംഭിച്ചു. അത് ആദായകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ പാർട്ടിക്ക് നാം വെള്ളി കൊടുത്തേ പറ്റൂ. ഞാൻ എന്ത് ചെയ്യണമെന്ന് സാർ പറയാം? തൽക്കാലം തന്റെ ഈ കള്ളനോട്ടടി നിർത്തുക. അതിനേക്കാൾ ആദായകരവും അപകടവും കുറഞ്ഞതാകുമ്പോൾ ഈ പണി. നല്ല ചൊറയുള്ള ഒരു ഗ്യാങ് തന്റെ കയ്യിലില്ലേ? ഉണ്ട്. നമ്മുടെ അമ്പലങ്ങളിലും പള്ളികളിലും ധാരാളം വെള്ളിയുണ്ട്. ഒന്ന് ശ്രമിച്ചു. That's a fine idea. Good morning, Miss Wang. Why are you police? What is that? Miss Wang, 5 minutes later. Why are you going to come here? You're going to come here at the same time. Where are you going to come here? Why are you going to come here? Why? Where are you going to come here? Shit. ഇതാ വെള്ളി. മിസ് വാങ്, ഇതാണ് നമ്മുടെ ബിസിനസ് പാർട്ട്ണർ മിസ്റ്റർ അംജദ് ഖാൻ. ഹലോ, ഗ്ലാഡ് മീറ്റ് യു. താങ്ക് യു. കറാട്ടെ ടീം എന്നാണ് പുറത്തേക്ക് പോകുന്നത്? നെക്സ്റ്റ് മൺഡേ. ഓഹോ, അപ്പോൾ സൺഡേ വന്നിട്ട് ഈ വെള്ളി കളക്ട് ചെയ്തു. ഓക്കെ ബോസ്. മേ ഐ ടേക്ക് ലീവ്? പ്ലീസ് ഡു. താങ്ക് യു. മിടുക്കി പെണ്ണ്. മിടുക്കിയല്ലേ മിസ്റ്റർ അംജദ് ഖാൻ? അവളാണ് നമ്മുടെ ശക്തി.
എന്താ എങ്ങനിരിക്കുന്നു? മതിയോ? ഫാന്റാസ്റ്റിക്! നിങ്ങൾ സമർത്ഥനാണ്. ഈ കരാട്ടെ നിങ്ങൾ എങ്ങനെ പഠിച്ചു? നിങ്ങളുടെ കരാട്ടെ എല്ലാം ഞങ്ങളുടെ നാട്ടിൽ നിന്ന് പോയതാണ്. ഞങ്ങളുടെ കളരിപ്പയറ്റ് മാറ്റിമറിച്ചതാണ് നിങ്ങളുടെ കരാട്ടെ. ഐ സീ. നിങ്ങൾ എന്റെ കൂടെ വരൂ, ഞാൻ നിങ്ങൾക്കൊരു നല്ല ജോലി തരാം. എന്ത് ജോലി? ഞാൻ സ്വന്തമായി ഒരു കരാട്ടെ സെന്റർ നടത്തുന്നുണ്ട്. നിങ്ങൾ വന്നാൽ അവിടെ കളരിപ്പയറ്റ് തുടങ്ങാം. കരാട്ടെ കൂടുതലായി നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യാം. ആട്ടെ, എന്ത് ശമ്പളം തരും? നിങ്ങൾ ആവശ്യപ്പെടുന്ന തുക. I need your service. Please come. All right. Thank you. അമ്മ എന്താ ഒറ്റയ്ക്ക് ഇവിടെ ഇരിക്കുന്നേ? സാനിയുടെ അവൾ ഇപ്പോഴും ഇവിടെ ഉണ്ടായിരുന്നു. പോയി കിടന്നതാണ്. എപ്പോ നോക്കിയാലും ആ പെങ്കൊച്ചിന് മനോവിചാരമാണ്. എന്ത് ചെയ്യാനാ? ഓരോന്നിന്റെ തലയില്. റാണിയെ വിളിച്ചു, ഞാൻ വന്നിരിക്കുന്നെന്ന് പറഞ്ഞു. മോളെ റാണി, റാണി ഇതാ സമ്പ്രാട്ടി തന്നെ വിളിക്കുന്നു. ഇവിടെ എന്ത് ചെയ്യാകത്ത്? നിനക്ക് ഇപ്പൊ എന്ത് സംഭവിച്ചു? എന്ത് സംഭവിക്കാണി? നീ എന്തൊക്കെ ഈ പറയുന്നത്? നീ നശിച്ചിട്ടില്ല, നിനക്കൊന്നും സംഭവിക്കാനും പോകുന്നില്ല. സംഭവിച്ചു കഴിഞ്ഞു. ഗർഭിണിയാണ്. എന്റെ ഭഗവതി. നടന്നത് നടന്നു, മരണം ഒരു ചോദ്യത്തിനും ഉത്തരമല്ല. നിന്റെ ചേട്ടന്റെ ദേഷ്യം മാറും, വാസു മടങ്ങി വരും. അന്ന് ഈ ദുഃഖം ഏറ്റവും വലിയ സന്തോഷമായി മാറും. അറിയില്ലല്ലേ? എനിക്കറിയില്ല. അറിഞ്ഞോണ്ട് അറിഞ്ഞില്ലെന്ന് ഭാവിക്കുന്നത് ചില മനുഷ്യന്റെ സ്വഭാവമാണ്. പക്ഷേ എനിക്ക് ആ സ്വഭാവം ഇഷ്ടമല്ല. ഇതൊരു ശല്യമായല്ലോ. ഈ ശല്യം മധുരമുള്ളതാവണം. അതിനുവേണ്ടിയാണ് എന്റെ ഈ തപസ്. നിങ്ങൾ കൊട്ടാരത്തിലെ തമ്പുരാട്ടിയാണ്. ഞാൻ നാൽക്കവലി സർക്കസിൽ നടക്കുന്ന ഒരു തെരുവ് തണ്ടി. എന്റെ അച്ഛൻ ഒരു കൊലപാതകം ചെയ്ത് ഇപ്പൊ ജയിലിലാണ്. എല്ലാം ഞാൻ അറിഞ്ഞു. റാണിയുടെ കാര്യവും ഞാൻ അറിഞ്ഞു. അക്കാര്യം കൂടി സംസാരിക്കാനാണ്. അവളുടെ പേര് കേൾക്കുന്നത് പോലും എനിക്കിഷ്ടമല്ല. എന്റെ കൺമുമ്പിൽ അവൾ വന്നാൽ അവളെ ഞാൻ അരിഞ്ഞു കളയും.
വാസു, 12 പെട്ടി അധികം കയറ്റിട്ടുണ്ട്. മുതലാളി അറിയണ്ട. അത് ശരിയല്ല. നിനക്ക് 250 രൂപ തരാം. 25,000 ആണെങ്കിലും എനിക്ക് വേണ്ട, ജോലി ചെയ്യുന്ന കാശ് മതി. ചുമ്മാ സത്യവാൻ ജമേത തന്നു വാങ്ങിയടാ. വെരി ഗുഡ്. നിന്നെ പോലുള്ള ജോലിക്കാരനെയാണ് എനിക്ക് ആവശ്യം. നീ വിശ്വസ്തനാണോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ നടത്തിയ പരീക്ഷണമാണിത്. മുതലാളി, വാസു വല്ലാതെ തല്ലിക്കളഞ്ഞു അല്ലേ? സാരമില്ല, ഞാൻ അറിയാതെ ചെയ്തു പോയതാ. ഇന്നു മുതൽ വാസു ചുമട്ടുകാരനല്ല, ഈ ഗോഡൗണിന്റെ സ്റ്റോർ കീപ്പറാണ്. വാച്ച്മാൻ പരീക്കണ്ണി, വാസു ആയിരിക്കും ഇനി നമ്മുടെ സ്റ്റോർ കീപ്പർ. വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കണം. ശരി മുതലാളി. വരൂ. അംജാദ് ഖാൻ മുതലാളി എത്ര നല്ല മനുഷ്യനാ. ഒരിക്കൽ എനിക്കും അത് തോന്നിയിരുന്നു. ഞാൻ പല പ്രാവശ്യം പറഞ്ഞു അവളുടെ കാര്യം എന്നോട് പറയരുതെന്ന്. റാണി എന്ന പേര് കേട്ടാൽ പോലും എനിക്ക് വെറുപ്പാണ്. എന്റെ ശത്രുവിന്റെ പിറകെ ഇറങ്ങി തിരിച്ചു വന്നു. വാസു നിങ്ങളുടെ ശത്രുവാണെങ്കിൽ അവളെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ച എന്റെ മുറച്ചെറുക്കൻ നിങ്ങളുടെ ആര്? എന്താ പ്രഭാകരവർമ്മ എന്റെ പെങ്ങളെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചു വന്നു? എന്ന് എവിടെ വെച്ച്? റാണി എന്ന പേര് കേൾക്കാൻ പോലും ഇഷ്ടമില്ലാത്ത ആളിനോട് ഞാൻ എന്തിനെല്ലാം പറയുന്നു? ശരിയാണ്, എനിക്ക് കേൾക്കണ്ട. എങ്കിൽ എന്റെ കാര്യം കേൾക്കണം. അതും എനിക്ക് കേൾക്കണ്ട. അത് കേൾക്കണം, കേൾപ്പിച്ചേ ഞാൻ അടങ്ങും.
നൽകുമെന്നോ പുളകം പൊതിയുമീ ഗന്ധം എൻ പ്രേമവനിയിലെ വാസന്തരശ്മികൾ നിൻ തുടിപ്പുകൾ മേനി രാവിൽ ഓർമ്മകൾ പുൽകുവാൻ വെമ്പി നിന്റെ മാറിൽ വീഴും നിഴലും രൂപമാകും നിഴലും രൂപമാകും കാവടി തിണ്ടു പാടി ഒരു കാട്ടല പുള്ളി വന്നു him. He's a newcomer. Look there. മന്ത്രിപുങ്കുവൻ മഹാറാണി എന്നൊരു ശൃംഗിതായിരിക്കും അല്ലേ? അതാ നിൽക്കുന്നു ശ്രീരംഗം കൊട്ടാരത്തിൽ തമ്പുരാട്ടി. മോനം കിട്ടവൾ താനൊരു വിദ്യയാണത്. തൊലി പൊളിയുന്ന വിടുന്നു ചെല്ലോട്ട് അടിയൻ അടിയൻ പയ്യമ്പനെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞാണ് തരകൻ. ഇവിടെ നിന്ന് ഇതെല്ലാം ഒന്ന് കാണണം. ധാരാളം പെൺകുട്ടികളുണ്ട്. തരകന് അമ്പലപ്പുഴ പാൽപായസം കിട്ടിയതുപോലെ ഇരിക്കും. ഇതൊരുതരം അഭ്യാസമാണ്. അയ്യോ, ഇതൊരു അഭ്യാസമാണോ? ഞങ്ങളെ ക്രിസ്ത്യാനികൾ കണ്ടുപിടിച്ചു നാടകം ആരോ മുറിച്ചവർ കണ്ടുപിടിച്ചതായ കളനിപ്പയത്തെ അതൊക്കെയാണ് അഭ്യാസം. ഇതേ അഭ്യാസമല്ല, ആഭാസമാണ്. ഇയാൾ കളരിപ്പയറ്റിൽ ഒരു എക്സ്പെർട്ട് ആണ്. നിങ്ങളുമായിട്ടൊന്ന് മത്സരിക്കട്ടെ. എന്താ തരക, തയ്യാറാണോ? ശരി, തയ്യാറായിക്കൊള്ളു. തന്റെ കളരിപ്പയറ്റും ചവിട്ടുനാടും എല്ലാം ഒന്ന് പരീക്ഷിച്ചേ. എന്താ തരക, തന്റെ വീരസ്യമൊക്കെ തീർന്നോ? നീറ്റ് പോ. പിന്നെ ഈ മിണ്ടാപ്രാണി തോൽപ്പിച്ചുള്ള എന്താ പ്രയോജനം? മറ്റുള്ളവരെ തമ്മിൽ അടുപ്പിച്ച് കണ്ട് രസിക്കുന്നത് ഭീരുക്കളുടെ ലക്ഷണമാണ്. ധൈര്യമുള്ളവർ നേരിട്ട് മത്സരിക്കണം. ഓഹോ, നീ പറഞ്ഞതിന്റെ അർത്ഥം ഈ തെരുവ് സർക്കസുകാരന്റെ ശക്തി പോലും എനിക്കില്ലെന്നല്ലേ? ശരി, എന്റെ ശക്തി ഞാൻ കാണിച്ചു തരാം. അർദ്ധരാത്രി ഒറ്റയ്ക്ക് പോകുന്ന പാവപ്പെട്ട പെൺകുട്ടികളെ തൂക്കിയെടുത്തു കൊണ്ടുപോയി ബലാസംഗം ചെയ്യുന്നതല്ല കരുത്ത്. ഇങ്ങോട്ട് നീങ്ങി നിൽക്ക്. ഈ സർക്കസുകാരന്റെ ശരീരത്തിന് ഉറപ്പെന്താണെന്ന് ഞാൻ കൊച്ചിയമ്പ്രാണ് കാണിച്ചു തരാം. ഓ, നിനക്ക് അത്ര ധൈര്യമോ? വളയത്തി കാര്യങ്ങളിൽ നിനക്ക് ജീവിക്കാനൊക്കൂ. എല്ലോടി ഞാൻ ശരീരം വളഞ്ഞതില്ല. എന്തിന് വാചകം അടിക്കുന്നു? ധൈര്യമുണ്ടെങ്കിൽ വന്നാട്ടെ. മിസ് വാങ്, പ്ലീസ് ഗെറ്റ് മീ യൂണിഫോം.
goodbye, Miss Roma. Take me to it. Come on. ഇനി എന്തിനാണ് കിടന്ന് മോങ്ങുന്നത്? ആ ജനപ്പാളിയെ വിശ്വസിക്കരുതെന്ന് ലക്ഷം പ്രാവശ്യം നിന്റെ തന്റെ ഞാനല്ലേ നിന്നോട് പറഞ്ഞത്. എന്നിട്ട് നീ കേട്ടു ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? അതാ ഊന്നി മല തുണ്ണുണ്ണിയുടെ വീട്ടിൽ കയറി ഈ തന്തയില്ലായ്മ കാണിച്ചവൻ ഈ നാട്ടിൽ എത്ര പെമ്പിള്ളേരെ വഞ്ചിച്ചിരിക്കുമെന്നാ ഞാൻ ആലോചിക്കുന്നത്. എന്നെ മാത്രം അദ്ദേഹം വഞ്ചിക്കില്ലെന്ന് ഞാൻ വിശ്വസിച്ചു. ഇന്ന് ഞാൻ പശ്ചാത്തപിക്കുന്ന പച്ച. നീ എന്നതാ പറഞ്ഞത്? പശ്ചാത്തപിക്കുന്നുണ്ടോ എടി പെണ്ണേ? പശ്ചാത്താപം കൊണ്ട് സാവമേ പോകത്തുള്ളൂ, ഗർഭം പോകത്തില്ല. ഇനി ചെയ്യേണ്ടുന്നതായ കാര്യാദികളെ പറ്റി നമുക്ക് ചിന്തിക്കാം. നിങ്ങളുടെ ക്രിസ്ത്യാനികളായതുകൊണ്ട് ചോദിക്കുക, ജ്യോതിഷത്തിൽ വിശ്വാസം ഉണ്ടോ? നിങ്ങൾ നിങ്ങളുടെ വിശ്വാസം പോലെ പറഞ്ഞ, ഞങ്ങൾ ഞങ്ങളുടെ വിശ്വാസം പോലെ ചെയ്യാം. മേരിക്കുട്ടി, ഈശ്വരനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഒരു പുഷ്പത്തിന്റെ പേര് പറയും. വേലിപ്പരുത്തിപ്പു. വേലിപ്പരുത്തിപ്പു വേറെ ഒരു മൂവിന്റെ പേരും കിട്ടിയില്ല, ഇത് വേലിപ്പുറത്ത് തന്നെ. ഉള്ളുണ്ണി മാപ്പട പറഞ്ഞതാ ശരി. അങ്ങോട്ടുമാകാം ഇങ്ങോട്ടുമാകാം, അതായത് നടക്കാനും നടക്കാതിരിക്കാനും സാധ്യതയുണ്ട് എന്ന് സാരം. എന്താണ് വിശേഷം? ഗർഭം എന്നൊരു സുവിശേഷം. ആർക്ക് ഗർഭം? നമ്മുടെ തരകൻ സാറിന് 101-ാമത്തെ കൗരവൻ ജനിക്കുന്നു. ഇതാ ഇതാണ് ഗാന്ധാരി. ജ്യോത്സ്യരെ, ഉണ്ണുണ്ണി മാപ്പിള നമ്മൾക്ക് എല്ലാവർക്കും വേണ്ടപ്പെട്ടവനല്ലേ. അയാളുടെ മകളെ തരകൻ ജനിച്ചാൽ അവന് വെറുതെ വിടാവും. ദുർബലരായ നമ്മള് എന്താ ചെയ്യാ കൊച്ചുകൂട്ട? ചെയ്യേണ്ടതേ ഉണ്ണുണ്ണി ചെയ്തോളാം, അവരവിടെ ഉണ്ടെന്നൊന്ന് പറയാമോ? അയാളിപ്പോ നമ്മുടെ മതാമാർത്തുന്ന ജിംനേഷ്യത്തിൽ കരാട്ടെ പഠിച്ചോണ്ടിരിക്കുന്നത്. എനിക്ക് അവിടെ വരെ ഒന്ന് പോണം, അവന്റെ കരാട്ടയാണോ എന്റെ ഊന്നി ബലത്താണോ വലുത് എന്ന് എനിക്കൊന്ന് കാണിച്ചു കൊടുക്കാം. ശേഷം ചിന്ത്യം. രാജു വന്നില്ലായിരുന്നെങ്കിൽ ഇവനെ ഞാൻ പൂർണ്ണമായും മറുത്തിയാനെ. രാജുവിനെ അറിയാമോ? ഇവന്റെ കുടുംബം നശിപ്പിച്ചവനാണ്. ഞാൻ നിങ്ങളുടെ കുടുംബത്തെ സ്പർശിച്ചിട്ടില്ല, പക്ഷെ നിങ്ങളുടെ മകളെ ഞാൻ പ്രേമിച്ചു. ഈ നിൽക്കുന്ന രാജുവും തമ്പുരാട്ടിയും തമ്മിൽ പ്രേമമാണ്. പ്രേമത്തിന് ഇത്രയും അകലം പോലും ഒരു തടസ്സമല്ല. പിന്നെ നിങ്ങളുടെ മകളെ ഞാൻ പ്രേമിച്ചില്ല, എന്താ ഒരു തെറ്റ്? മഹാഭാവി, എന്റെ മോളുടെ ഇപ്പോഴത്തെ സ്ഥിതി എന്താന്ന് നിനക്ക് അറിയാമോ? അവൾ ഗർഭിണിയാ. അതാണോ വലിയ കാര്യം? സ്പർശിച്ചാൽ ഒരു സ്ത്രീ ഗർഭിണിയാകുന്നത് സ്വാഭാവികമല്ലേ? നിങ്ങൾക്ക് ആ സ്ത്രീയെ ഭാര്യയായി സ്വീകരിച്ചുകൂടെ? അങ്ങനെ ചോദിക്കും, രാജു വിചാരിച്ചാലേ അത് നടക്കും. അതെന്തൊരു പണിയാ? തമ്പുരാട്ടിയെയും നിങ്ങളുടെ മകളെയും കൂടെ കല്യാണം കഴിക്കാൻ അദ്ദേഹത്തിനോട് പറയരുത്. ഒരാൾക്ക് രണ്ട് ഭാര്യമാരോ? നിങ്ങളുടെ സമാധാനപ്പെടൂ, സാവധാനത്തിൽ നമുക്ക് കാര്യങ്ങൾ ശരിപ്പെടുത്താം. തരകം പോവും, ഇവിടെ നടക്കണ്ടാക്കാൻ പാടില്ല. ആശാരിപ്പ് എന്തോ വേണം, തരകൻ ആശാന്റെ മോളെ വിവാഹം കഴിക്കണം, അത്രയല്ലേ ഉള്ളൂ? അത് മാത്രം മതി, അത് ഞാൻ ശരിപ്പെടുത്തരാം. ആശാൻ ഒന്ന് പോയട്ടെ, പോയട്ടെ. രാജുവിന്റെ വാക്കുകൾ വിശ്വസിച്ച് ഞാൻ പോകുന്നു. എന്തിനാ അങ്ങനെ ദുഃഖിക്കുന്നത്? അതാ ആ കുട്ടികളെ കണ്ട്, അവിടെ എല്ലാ ശാഠ്യങ്ങളും സാധിച്ചു കൊടുത്ത് പറക്കമുറ്റുന്നവരെ അവൻ അവളെ അങ്ങനെ കൊണ്ടു നടക്കും. പറക്ക വെച്ച് കഴിയുമ്പോൾ ചേട്ടന്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പിയിട്ട് അവൾ നടന്നു പോകും. അവളും പെണ്ണല്ലേ, കണ്ണിൽ ചോരയില്ലാത്ത വർഗം. അവൾ പ്രായപൂർത്തിയാകുമ്പോൾ ഒരു പുരുഷനെ സ്നേഹിക്കുന്നു വരും. ആങ്ങളെ ബുദ്ധിയുള്ളവനാണെങ്കിൽ അവളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കും. എന്നെ വിടൂ. കാര്യം പറയുമ്പോൾ ഇങ്ങനെ പിണങ്ങിയാലോ? വളരെ കാലമായി ആ രഹസ്യം ഞാൻ എന്റെ മനസ്സിൽ കൊണ്ടു നടന്നു. നിങ്ങളുടെ മുൻചിന്റെ ഭയമാണ് ഇത്രയും കാലം ഞാനത് ഒളിച്ചു വെച്ചത്. രഹസ്യം? എന്ത് രഹസ്യം? റാണി എങ്ങും പോയിട്ടില്ല, അവൾ ഇവിടെ തന്നെയുണ്ട്, ഈ നാട്ടിൽ എന്റെ സംരക്ഷണയിൽ. അവൾ ഇന്നൊരു അമ്മയാണ്, വാസുവിന്റെ തൽ സ്വരൂപത്തിൽ ഒരാൺകുട്ടി. വേണ്ട, എനിക്ക് അവളെ പറ്റി ഒന്നും കേൾക്കണ്ട. അവളെ കാണുകയും വേണ്ട. അവൾ പ്രസവിച്ചാലും മരിച്ചാലും എനിക്ക് ഒന്നുപോലെ മാത്രം. കൊച്ചനന്ദ്രവനെ 28 കെട്ടേണ്ടത് അമ്മാവനാണ്. കൊച്ചിന്റെ കാലിൽ പിടിച്ച്
കംസനെ പോലെ തറയിൽ അടിച്ചു കളയുമോ എന്ന് ഭയന്നാണ് ഞാൻ പറയാതിരുന്നത്. വളരെ വളരെ അമ്മയുടെ വീട്ടിൽ വിരുന്നുണ്ണാൻ പോവാൻ ഒറ്റുമയ്യോ, വളരെ വളരെ മാമന്റെ വീട്ടിൽ വിരുന്നുണ്ണാൻ പോവാൻ ഒറ്റുകയ്യോ, വളരെ വളരെ അമ്മയുടെ വീട്ടിൽ വിരുന്നുണ്ണാൻ പോവാൻ ഒറ്റുമയ്യോ, വളരെ വളരെ മാമന്റെ വീട്ടിൽ വിരുന്നുണ്ണാൻ പോവാൻ ഒറ്റുകാലോ, വളരെ വളരെ അച്ഛന്റെ വീട്ടിൽ വിരുന്നുണ്ണാൻ പോവാൻ ഒറ്റുകാലോ, വളരെ വളരെ അച്ഛന്റെ വീട്ടിൽ വിരുന്നുണ്ണാൻ പോവാൻ. ഞാന് ശ്രീരംഗം കൊട്ടാരത്തിന്ന് വലിയ ഇത് കല്യാണിയുടെ വീടല്ലേ? അതെ. കൊട്ടാരത്തിന് ജോലിക്കാരനാണോ? അതെ അതെ, ഞാന് ഒരു കല്യാണത്തിന് പോയിട്ട് വരുന്ന വഴിയാ. എന്നാല് ഒന്ന് കല്യാണിയുടെ വീട്ടിൽ കയറി കുശലം എല്ലാം അന്വേഷിച്ചു പോകാമെന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. കല്യാണി ഇതുവരെ കൊട്ടാരത്തിൽ നിന്ന് വന്നില്ലല്ലോ. ഓഹോ, ഇങ്ങോട്ട് കയറിയിരിക്കാം. വേണ്ട, ഞാനിവിടെ നിന്നോളാം. ഇതാരുടെ കുഞ്ഞാ? ഇത് ഇവളുടെ കുഞ്ഞാ. മോളെ ഹാനി, നേർക്ക് എന്തെങ്കിലും കുടിക്കാൻ കൊടുക്കടി. അയ്യോ, എനിക്കിപ്പൊ ഒന്നും വേണ്ട. അല്ല ഓമന കുട്ടൻ, വന്നാട്ടെ വന്നാട്ടെ. ഇങ്ങനെ ഒരു വേഷം വേണമായിരുന്നോ? ഈ കൊച്ചുകുട്ടി തന്നെ താടി വലിച്ചിളക്കിയില്ലേ? ലക്ഷ്മിയോ ഇവിടെ? ഞാൻ നേരത്തെ ഇവിടെ വന്നു. നിങ്ങൾ ഇന്ന് ഇവിടെ വരുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. അതെങ്ങനെ? കുറെ കാലമായില്ലേ നിങ്ങളുടെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട്. സ്വഭാവം കുറെയൊക്കെ പിടികിട്ടാതിരിക്കോ? ഈ തോൽവി സാരമില്ല, ഇത് സ്നേഹത്തിന്റെ തോൽവിയാണ്. സ്നേഹം തോൽക്കാറില്ല, ദുരഭിമാനത്തിന്റെ തോൽവി എന്ന് പറയണം. റാണി, അല്ല ഇതൊരു ഭരണി. നിങ്ങൾ എന്തിനാ ഇയാളെ തല്ലിയേ? ഇവനും എന്റെ കൂട്ടുകാരനെ മാജിക്കെന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റി കാശുണ്ടാക്കുകയാണ്. എനിക്ക് അയാളെ അറിയാം, അയാളൊരു നല്ല മാജിക്കാരൻ. ഇന്നെന്തോ അബദ്ധം പറ്റിയതാണ്. ദയവീ നിങ്ങൾ പോണം, പോണം. വന്നോണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു. റാണി എവിടെ? റാണിയോ? അന്ന് രാത്രി തല്ലി പിരിഞ്ഞതിന് ശേഷം ഞാൻ അവളെ കണ്ടിട്ടേ ഇല്ല. അന്ന് രാത്രി തന്നെ അവള് വാസുവിന്റെ പിന്നാലെ ഓടി വന്നല്ലോ. സത്യമോ? എങ്കിൽ പിന്നെ അവൾ എവിടെ പോയി? അവൾ രാജുണ്ടന്റെ അടുത്തുമില്ല, വാസുണ്ടന്റെ അടുത്തുമില്ല. ഓഹോ, ഏതായാലും ഈ വീട് ഉടനെ രാജുണ്ടനെ അറിയിക്കണം. സുലൈമാനോടെ? ഞാനിവിടെ ഉണ്ട്. തല്ലു വന്നപ്പോ അവൻ മരത്തെ കയറി. ഈ ശരീരം കൊണ്ട് ഞാനെങ്ങനെ കയറും? ഇറങ്ങി വാടാ സുലൈമാനെ, ഇനി ആരും തല്ലത്തില്ല. തൃശങ്കു നിന്ന പോലെ നിൽക്കാൻ കഴിവുള്ള ഒരാൺപ്രതിയായിരിക്കും രാജകുമാരിക്ക് വരനായി വരുന്നെന്ന വിവരം അടിയൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ഇതാ അദ്ദേഹം കൺമുമ്പിൽ എത്തിയിരിക്കുന്നു. ശേഷം ചിന്തിയും. കടോർക്കലിന്റെ വംശമാണ്. ആ വായുവിൽ നിന്ന് ഇങ്ങനെ കളിക്കും. അതായത് ഈ സർക്കസിൽ ശത്രുരത്നം ചുരുക്കുന്ന ഈ മുഖം കണ്ടാൽ അറിയാം രാജവംശമാണ്. ഇനി ഒന്നേ അറിയണ്ടു, സുകുമാര കലകളിൽ എത്രമാത്രം താല്പര്യമുണ്ട്. അമ്മാവാ, സംഗീതം നന്നായി അറിയാം. ശുദ്ധസാവേരി ഭംഗിയായി പാടും. അങ്ങനെയോ? എങ്കിൽ ശുദ്ധസാവേരി തന്നെ കീർത്തനമായിക്കോട്ടെ. അത് പിന്നെ നല്ല പക്കമേളക്കാരില്ലാതെ എങ്ങനെയാ പാടുന്നത്? തിരുമേനി സർവകലാവല്ലഭനാണ്. നർത്തകികളെയും പക്കമേളക്കാരെയും കൊട്ടാരത്തിൽ തന്നെ താമസിപ്പിച്ചിരിക്കുകയാണ്. അഞ്ചേകാലും കോപ്പും കൊടുത്ത്. മന്ത്രി, അമൃതത്തിന് മുമ്പ് ഒരു ഗംഭീര സംഗീതത്തിലേക്ക് ഏർപ്പാട് ചെയ്യുക. അടിയൻ, കുമാരന്റെ സംഗീതം രാജനർത്തകികളുടെ ഭരതനാട്യം. ഏഴു സ്വരങ്ങൾ തൻ ഇന്ദ്രജാലമേ, എങ്ങും നിറയും സംഗീതമേ. ആകൃതഗജം തരിത തദകൃതഗജം തരിതൈ, ആകൃതഗജം തരിത തദകൃതഗജം തരിത തരിത ചണുത ചണുത തിമിത്രകൃത തത്തി കിണ്ണത്തും തതി കിണ്ണത്തും ത
ഏഴു സ്വരങ്ങൾ തൻ ഇന്ദ്രജാലമേ, എങ്ങും നിറയും സംഗീതമേ. കടലലയിൽ കല്ലോലിനിയിൽ കാട്ടലയിൽ ഉണരും പ്രവാഹമേ, ഏഴു സ്വരങ്ങൾ തൻ ഇന്ദ്രജാലമേ. എങ്ങും നിറയും സംഗീതമേ. ചിലയിലുറങ്ങും സംഗീതമുണർന്നാൽ ശില്പങ്ങൾ ഉണ്ടാകും. ചിലയിലുറങ്ങും സംഗീതമുണർന്നാൽ ശില്പങ്ങൾ ഉണ്ടാകും. ചായത്തിലലിയും രാഗങ്ങൾ ഉണർന്നാൽ ചിത്രങ്ങളുണ്ടാകും. എല്ലാം ലയിക്കും സംഗീതമേ. എല്ലാം ലയിക്കും സംഗീതമേ. എന്തും കവരും പ്രവാഹമേ, ഏഴു സ്വരങ്ങൾ തൻ ഇന്ദ്രജാലമേ. എങ്ങും നിറയും സംഗീതമേ. കവിതകൾ ഉണ്ടാകും. കവിയുടെ മനസ്സിൽ സ്വരങ്ങൾ ഉണർന്നാൽ കവിതകൾ ഉണ്ടാകും. ഈ ഭൂമി പാടും രാഗങ്ങളെല്ലാം ഋതുക്കളായി മാറും. എല്ലാം ലയിക്കും സംഗീതമേ. എങ്ങും നിറയും സംഗീതമേ. തസദ്ദം മമ തിമപദ സരിമ ഏഴു സ്വരങ്ങൾ. മരിസദം മദപദ സരിമ ഏഴു സ്വരങ്ങൾ. സരിമരി ഏഴു സ്വരങ്ങൾ. ഏഴു സ്വരങ്ങൾ തൻ ഇന്ദ്രജാലമേ. പക്ഷെ കുമാരന്റെ താവേരി ആരോഹണ അവരോഹണ വന്നപ്പോ ഈ സർക്കസിന്റെ ബാലിക്കൾ ഇങ്ങനെ കുട്ടികളെന്ന് പറയുന്നത് അമൃതത്തിന് സമയമായി. ശരി, എന്നാ പറഞ്ഞോളൂ. നിൽക്കണോ വല്യച്ഛൻ? അറിയോ അവനാരാണെന്ന്? വഴിക്കവരൻ സർക്കസ് നടത്തി ജീവിക്കുന്ന ഒരു തെണ്ടിയാണിവൻ. പ്രഭാകര, ആളും തലമുറയാതെ അസംബന്ധം പറയരുത്. ഇവൻ തിരക്കൽ കൊട്ടാരത്തിൽ ഇളം തലമുറക്കാരൻ. ഇളം തലമുറക്കാരൻ? ഇവന്റെ കൊട്ടാരം സർക്കസ് കൂടാരമാണ്. വല്യച്ഛന്റെ പുന്നാര അനന്തമുണ്ടല്ലോ, ഇപ്പോഴവന്റെ വേർപ്പ് കുറയ്ക്കാൻ നടക്കുകയാണ്. പ്രഭാകര, അവനെ അടിച്ചു പുറത്താക്കൂ. അനന്ത, വൈക്കങ്ങൾ നീയും പ്രകാരപ്പെട്ട് തുടങ്ങിയാണ്. ഈ പയ്യൻ തഞ്ചിൽ വിട്ടുപോകാൻ ഒരു പാട്ട് പാടാൻ ഏത് കഴിവേക്കും കഴിയും. വല്യച്ഛൻ മതി, ആ പട്ടിയെ കഴുത്തിൽ പിടിച്ച് പുറത്താക്കാനാ പറഞ്ഞത്. ഒടിച്ചു പട്ടി പിള്ളന്ന് കുറയ്ക്കാതെ നമ്പുരാൻ. നിങ്ങളുടെ കുരകേറ്റ് ഞെട്ടുന്ന ഭീതി വെള്ളം ഞാൻ. ധൈര്യമുണ്ടെങ്കിൽ അച്ഛനും അതിന് മുന്നോട്ട് വരും. ആരാണ് ആദ്യം പുറത്തു പോകുന്നതെന്ന് കാണാം. നിങ്ങൾ ചണ്ട കൂടെ വലിയ തമ്പുരാൻ എന്നോട് ക്ഷമിക്കണം, ഞാൻ പോവുകയാണ്. ഞാൻ കള്ളം പറയാൻ ആഗ്രഹിക്കുന്നില്ല. ലക്ഷ്മിയാണ് എന്നെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നത്. ഞാനൊരു സർക്കസ്സുകാരന്റെ മകനാണ്.
എന്റെ ജോലി സക്സസ് തന്നെയാണ്. പക്ഷേ അധ്വാനിച്ചുണ്ടാക്കിയ പണം കൊണ്ടാണ് ഞാൻ ആഹാരം കഴിക്കുന്നത്. അല്ലാതെ അപ്പുപ്പന്മാർ സമ്പാദിച്ച സ്വത്ത് വിറ്റും കള്ളക്കടത്ത് നടത്തിയുമല്ല ഞാൻ ജീവിക്കുന്നത്. ഞാൻ പോകുന്നു. ഇപ്പോൾ ചെറുക്കൻ കൊട്ടാരത്തിലെ ഇളമ്പുറം പുറക്കാരൻ ആരാണെന്ന് മനസ്സിലായില്ലേ? ഇനി ഇങ്ങനെ വിവാഹത്തിന്റെ ഏർപ്പാട് ചെയ്യണം മല്ലേശ. ചേട്ടന്റെ മോൻ വെള്ളത്തിൽ മുങ്ങി മരിച്ചു. ഇനി നമ്മുടെ വംശത്തിൽ ലക്ഷ്മി വിവാഹം കഴിക്കാൻ അർഹതയുള്ളവൻ എന്റെ മോൻ മാത്രമേ. കാര്യം ശരി തന്നെ, പക്ഷേ ലക്ഷ്മിക്കുട്ടിക്ക് ഇഷ്ടമല്ലാത്ത ഒന്നും ഞാൻ ചെയ്യില്ല. അച്ഛാ, ഈ മനുഷ്യൻ മനഃപൂർവ്വം ഭ്രാന്ത് അഭിനയിക്കാം. ഇയാൾക്കൊരു ചുക്കുമില്ല. ഭാഗം നടത്താതിരിക്കാനും ഭഗവതി ക്ഷേത്രത്തിലെ തിരുവാഭരണത്തിൽ നമുക്ക് അവകാശമില്ലാതാക്കി തീർക്കാനും മനഃപൂർവ്വം ചെയ്യുകയാണ്. ഇയാളെ കൊല്ലുകയാണ് വേണ്ടത്. അച്ഛനെ ഒന്നുകൊണ്ട് വിഷമിക്കരുത്. റാണിയെ ഞാൻ കണ്ടുപിടിച്ചു. അവൾക്കൊരു ആൺകുഞ്ഞ് ജനിച്ച വിവരം അറിയിക്കാൻ സന്തോഷമുണ്ട്. വാസുവിനെ ഞാൻ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. എല്ലാം ശരിയാകുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. അച്ഛന്റെ ശിക്ഷ കഴിയുന്ന ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് സ്വന്തം മകൻ. അറിയാവുന്ന എല്ലാ വേലകളും ഇറക്കി ആത്മാർത്ഥമായിട്ട് കളി നടത്തി. പക്ഷേ സംഗതി ഏറ്റില്ല. ചിലര് കൂവി വിളിച്ചു, ചിലര് കല്ലെറി, ഇതിനിടെ ചില ദ്രോഹികൾ ശരിക്കും അങ്ങ് തല്ലുകയും ചെയ്തു. ഈ ഭരണി എങ്ങനെയും മരിച്ചോണ്ട് എനിക്ക് ഓടാൻ ഒക്കുമോ? അപ്പോഴാണ് വാസു വണ്ണം വന്ന് ഞങ്ങളെ രക്ഷിച്ചത്. ഞങ്ങൾക്ക് 5 രൂപ. വാസു വണ്ണിന് സുഖമാണോ? അക്കാര്യം നീ ചോദിക്കണ്ട, ഞാൻ ചോദിക്കാം. നിനക്കൊരു കുഞ്ഞായി പോയില്ലേ? ഞാൻ തോറ്റു, അവൻ ജയിച്ചു. ഒരു വലിയ ഗോഡൌണിൽ സ്റ്റോർ കീപ്പറ, നല്ല ശമ്പളം, സംഗതി കുശാൽ. ഞാൻ പോയി വിളിച്ചാൽ അവൻ വരാതിരിക്കും. ഭക്ഷണം കഴിച്ചിട്ട് പോവാ. എന്താ ശരി? എന്നാൽ ഈ ഭരണി ഒന്ന് നിറച്ചിട്ട് പോയാൽ മതി. ഈശ്വരേ, എന്താ ഇതൊക്കെ? മനസ്സിലായില്ലേ? വെള്ളി, കുരിശ്, മാതാവ്, ഭഗവതി, എല്ലാരും ഉണ്ട്. ഇവരെ ഒന്നിച്ചങ്ങ് ഒരുക്കും. എന്നിട്ട് ആ വെള്ളി വിദേശത്തേക്ക് കയറ്റി അയക്കും. ആരയച്ചു? അതിയൊക്കെ ചെയ്ത് ഏതായാലും ഉടനെ പോലീസിനെ അറിയിക്കാം. വസു, നീ നിന്റെ ജോലി നോക്ക്, മുതലാളി മുതലാളിയുടെ കാര്യം നോക്ക്. ഓഹോ, അപ്പൊ മുതലാളിയും കൂടെ അറിഞ്ഞോണ്ടായി ഇതൊക്കെ നടന്നത്. എന്തായാലും ഞാൻ ഈ വിവരം ഉടനെ പോലീസിനെ അറിയിക്കും. നീ പോലീസിനെ അറിയിക്കും അല്ലേടാ? കൊണ്ടുപോകാൻ. പാവം, അങ്ങനെ ഒരു സത്യവാൻ കൂടി പെട്ടു. അല്ലാ, വിളിക്കുന്നത് കേക്കളി സുവിശേഷം. എങ്ങനെ കീറ്റാതിരിക്കും തെരുത്താത്തതല്ലേ സന്തതി? ഒരു പോക്ക് പോകാൻ. അപ്പച്ചൻ എന്തിനാ കുഞ്ഞിനെ ഇങ്ങനെ പ്രാകുന്നത്? എങ്ങനെ പ്രാകാതിരിക്കും? വീട്ടിലത്ത് കൊന്നു കയറിയ ഈ കീറ്റ് വെളിയിൽ ഇറങ്ങിച്ചെന്ന മനുഷ്യന്റെ ആട്ട്. ഇനി അവനെ എന്റെ കൈ കിട്ടിയാ ഞാനൊന്ന് ഊന്നി മനത്തും, പിന്നെ ജീവനുള്ള കാലം അവന് കൊച്ചുങ്ങളും ഉണ്ടാകത്തില്ല. നോക്കിക്കോ. അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ അപ്പച്ചൻ എന്ത് അധികാരം? എന്ത് അധികാരമെന്ന്? അപ്പച്ചനെ ഇങ്ങനെ തന്നെയല്ലേ അമ്മച്ചിയെ പറ്റിച്ചത്? അപ്പച്ചന്റെ ജോലി പോയപ്പോ വേറെ നിവൃത്തി ഇല്ലാത്തോണ്ട് ഞങ്ങളുടെ കൂടെ വന്നു. എന്റെ അമ്മച്ചി ഈച്ചാടി കുത്തി 10 കാശ് ഉണ്ടാക്കിയോണ്ട് ഞാൻ വളർന്നു. അപ്പച്ചൻ ചെയ്തതിന്റെ ഒക്കെ ഫലമാണ് ഞാനിന്ന് അനുഭവിക്കുന്നത്. വാസു എവിടെയാണെന്ന് എനിക്കറിയാം, പക്ഷെ ഞാൻ പറയില്ല. എന്റെ തല പോകുന്ന കാര്യമാ. നിങ്ങളുടെ തലയും വാലും ഒന്നും ആരും കൊയ്യൂല്ല. എന്താണ് നടന്നെന്ന് പറയുന്നേ? എവിടെയാണ് പട്ടിയുടെ വീട്? എസ്റ്റേറ്റ് ബംഗ്ലാവിൽ. എല്ലാ വെള്ളിയാഴ്ചയും രാത്രി അവിടെ കാവാലിയും പാട്ടും കൂത്തും ഒക്കെ ഉണ്ട്.
വിളിക്കുന്നവരെ പെണ്ണുങ്ങളുമായിട്ട് ഉറക്കം വിളിച്ച് മുതലാളി അവിടെ തന്നെ കാണും. എന്താ ആലോചിക്കുന്നത്? അംജാദ് ഖാന്റെ വീട്ടിലേക്ക് വരുന്ന കാവാലി സംഘത്തെ വഴിയിൽ തടഞ്ഞു നിർത്തിയാലോ? എന്നിട്ട് കാവാലി സംഘത്തിന്റെ വേഷം നമുക്കും ചേരൂല്ലേ? കൊള്ളാം, നമ്മുടെ കവാലി ഡബിൾ കവാലി ആയിരിക്കും. പക്ഷെ തരകനെവിടെ? ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു ചുവന്ന സാരിയെ കണ്ടു, അതിന്റെ പിന്നാലെ പോയിരിക്കുക. ഞാൻ പോയി മഷിയിട്ട് നോക്കി കണ്ടുപിടിച്ചോണ്ട്. ശരി. സഭയിൽ കണക്കു കാണിക്കുവാൻ എല്ലാരും ചെല്ലേണം ഇന്നോ നാളെയോ. അണിചിത്രമണിമേടെ കണ്ടു നീ മയങ്ങല്ലേ, ആലം ഉടയോ നീ മറന്നിടല്ലേ. അള്ളാവിൻ തിരുസഭയിൽ കണക്കു കാണിക്കുവാൻ ിരു
സഭയിൽ കണക്കു കാണിക്കുവാൻ എല്ലാരും ചെല്ലേണം ഇന്നോ നാളെയോ. അണിചിത്രമണിമേട കണ്ടു നീ മയങ്ങല്ലേ, പാലം ഉടയോനേ മറന്നിടല്ലേ. അള്ളാവിൻ തിരുസഭയിൽ കണക്കു കാണിക്കുവാൻ നിങ്ങളുടെ സങ്കേതത്തിൽ വന്ന് നിങ്ങളെ അടിച്ചു വീഴ്ത്തിയിട്ട് പോവുക. ഛേ, ഇതിൽ പേർ ഒരു നാണക്കേട് വരാനുണ്ടോ? നമ്മുടെ എല്ലാ രഹസ്യങ്ങളും അറിയാവുന്ന ആ വാസുവും രക്ഷപ്പെട്ടില്ലേ? അവനും രാജുവും ബദ്ധ ശത്രുക്കളായിട്ടാണ് തിരിഞ്ഞിരിക്കുന്നത്. സത്യമോ? എങ്കിൽ നമ്മൾ ജയിച്ചു. മുള്ളിനെ മുള്ളുകൊണ്ട് തന്നെ എടുക്കും. രാജുവിനെ എതിർക്കാൻ വാസുവല്ലേ നമുക്ക് ഏറ്റവും പറ്റിയ ആയുധം. പക്ഷേ അവനൊരു വിടുവായനാണ്, എല്ലാം പോലീസിനോട് പറഞ്ഞു കൊടുത്താലോ? ആ കാര്യത്തിൽ നിങ്ങൾ ഭയപ്പെടണ്ട, അവനെ ഞാൻ കൈകാര്യം ചെയ്തുകൊള്ളാം. മിന്നൽ രാജു എന്നെ പരസ്യമായി അവമാനിച്ചവനാണ്, അവനെ നശിപ്പിച്ച ഞാൻ അടങ്ങും. നമ്മുടെ രണ്ടുപേരുടെയും ലക്ഷ്യം ഒന്നു തന്നെയാണ്, നമുക്ക് ഒന്നിച്ചു നിൽക്കാം. എന്ത് ചെയ്യണമെന്ന് പറയൂ, അനുസരിക്കാം. രാജു ഇപ്പോൾ മിസ് വാങ്ങിന്റെ കരാട്ടെ സെന്ററിലുണ്ട്, വാസുവും അവിടെ ചേരണം. പരിശീലനം കഴിയുമ്പോൾ ഒരു മത്സരം വയ്ക്കാം. സംഘട്ടനത്തിനിടയ്ക്ക് അവന്റെ കഥ കഴിക്കണം. ആർക്കും ഒരു സംശയവും തോന്നിയില്ല. കൊള്ളാം, നല്ല പദ്ധതി. ഇനി ഒരു കാര്യം, ശ്രീരംഗം കൊട്ടാരത്തിലെ മുഴുവൻ സ്വത്തുക്കളുടെ അവകാശി ലക്ഷ്മിയാണ്, അവൾ എന്റെ ഇത് മാത്രമാകണം. അതൊരു കൊച്ചു കാര്യം, നിങ്ങളുടെ വിവാഹം എന്റെ ചുമതലയിൽ നടത്തും. വാസു, ഇന്നു മുതൽ നമ്മൾ ഒന്നാണ്. ഇത്രയും വേഗം സ്വർഗയാത്ര ചെയ്യാൻ പോകുന്നുവെന്ന് നിരീക്ഷിച്ചതേയല്ല. ഉണ്ണൂണി ഉണ്ണൂണി വിഷമിക്കണ്ട, ഇന്ന് സ്വർഗവാദി ഏകാദശിയാണ്, മരിക്കാൻ നല്ല ദിവസമാണ്. അച്ഛനെ വിളിക്കാൻ ആള് പോയോ? പോയി പോള്. ഇപ്പൊ വരൂ അപ്പച്ച. വരുമ്പോള് കുട്ടി, എന്റെ പേര് കുട്ടി, നീ വിട്ടേക്ക് മാറ്റാത്തില്ല. നിന്റെ കൊച്ചിന്റെ അപ്പച്ചൻ മരിക്കുന്നതിന് മുമ്പ് എനിക്കൊരാഗ്രഹം കൂടിയേ ഉള്ളൂ. ഒടുക്കത്തെ തരാൻ അച്ഛൻ വരുമ്പോ നിങ്ങൾ എന്റെ കഴുത്തിൽ ഒരു മിന്ന കെട്ടണം. നീ മരിക്കുമെന്ന് ഉറപ്പുള്ള സ്ഥിതിക്ക് തീർച്ചയായിട്ടും ഞാൻ മിന്ന കെട്ടാം. ഏതായാലും മേരിക്കുട്ടി ഭാഗ്യവതി തന്നെ പറഞ്ഞു വെച്ചോണ്ട് ഇവിടെ കല്യാണം നടത്തണം. ഈ നിൽക്കുന്ന തരകനാണ് ചെറുക്കൻ. ഔസേബേ, ഈ കിടക്കുന്ന മേരിയെ തിരുസഭയുടെ നിയമപ്രകാരം ഭാര്യയായി സ്വീകരിക്കാൻ നിനക്ക് സമ്മതമാണോ? അവളുടെ വായു പോകുന്നതിന് മുമ്പ് സമ്മതമാണെന്ന് പറയണ. സമ്മതമാണ് മേരി. ഈ നിൽക്കുന്ന ഔസേപ്പിനെ തിരുസഭയുടെ നിയമപ്രകാരം ഭർത്താവായി സ്വീകരിക്കാൻ നിനക്ക് സമ്മതമാണ്? സമ്മതമാണ്.
പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാൻ ഈ വിവാഹം ആശീർവദിക്കുന്നു. ഈ നിമിഷം മുതൽ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണ്. അങ്ങനെ നിങ്ങൾ പേടിക്കണ്ട, ഞാൻ ഈ അടുത്ത കാലത്ത് ഒന്നും മരിക്കാൻ നിശ്ചയിച്ചിട്ടുണ്ട്. എന്റെ മരുമോനെ, ഇത് ഒരു ബലത്ത മനസ്സിലായോ? സുവിശേഷം. അയ്യോ, ഈ ഒന്നേടാ മക്കളെ കേട്ടോ, നിങ്ങളുടെ അപ്പ ചെന്നിരിക്കുന്നു. എന്റെ ആദ്യത്തെ പ്രസവത്തിൽ ഉണ്ടായ രണ്ട് പിള്ളേര് ഇവരെ ഞെലിക്കണത്തായിരുന്നു. അപ്പൊ ഇവര് മരുമോനെ, ഞങ്ങൾ ശ്രീരംഗം ഭഗവതി ക്ഷേത്രത്തിൽ മാത്രമല്ല ഉത്സവക്കള നടത്തിയിട്ടുള്ളത്, നിരണം പള്ളിയിലും വെളുത്തുക പള്ളിയിലും മുല്ലയ്ക്കലും ഹരിപ്പാട്ടും ഒക്കെ നടത്തിയിട്ടുണ്ട്. എന്നിട്ട് ഇതിനു മുമ്പ് രണ്ട് കൊച്ചുകളല്ലേ ഉണ്ടായുള്ളൂ. നിങ്ങളെ പോലുള്ള ആണുങ്ങൾ സുഖമായിട്ട് ജീവിക്കുന്ന ഈ നാട്ടിൽ ഞങ്ങളെ പോലുള്ള പെണ്ണുങ്ങളും ജീവിക്കണമല്ലോ. അതിനുവേണ്ടി ഞങ്ങൾ എല്ലാരും കൂടെ ചേർന്ന് നടത്തിയ ഒരു നാടകമായിരുന്നു. ചെല്ലപ്പന്റെ ശിക്ഷയുടെ കാലാവധി ഇന്ന് കഴിഞ്ഞു, പോയി നല്ലവനായി ജീവിക്കും. ശരി സാർ. ഈ കരാട്ടെ സെന്ററിൽ പഠിച്ച് വിജയകരമാമികം കോഴ്സ് പൂർത്തിയാക്കിയ രണ്ട് യുവാക്കൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. വേഗമാകട്ടെ, മുഹൂർത്തം ഒന്നും നോക്കേണ്ട കാര്യമില്ല. അമ്പലം തുറന്നിട്ടില്ല, പൂജാരി വന്നിട്ടില്ല. മുഹൂർത്തമില്ലെങ്കിൽ പൂജാരി എന്തിന്? അത് ശരി, മുഹൂർത്തവും വേണ്ട പോറ്റിയും വേണ്ട, എന്നാലും കല്യാണ ചെറുക്കം വരണമല്ലോ. നീ എന്ത് ഭ്രാന്തായി പറയുന്നത്? ഞാനിവിടെ തടി പോലെ നിൽക്കുന്ന കാണാമിയേ. നീ തടി പോലെ നിൽക്കുമ്പോ ഞാൻ മിന്നൽ പോലെ പാഞ്ഞു മലർ കണ്ടില്ല. വാസു, നോക്കി നിൽക്കാതെ കഥ കഴിക്കൂ, പക വീട്ടാൻ പറ്റിയ സമയമാണിത്. പക വീട്ടാൻ തന്നെ ഞാൻ ഇവിടെ വന്നത്. അവന്റെ പെങ്ങളെ ഞാൻ സ്വീകരിച്ചു, അതിന് പകരം അവൻ സ്നേഹിച്ച പെണ്ണിനെ അവന് വേണ്ടി ഇവിടെ കൊണ്ടുവന്നു. നീ എന്നെ ചതിക്കായിരുന്നു അല്ലേ? ചതിക്ക് ചതി, അതാണ് എന്റെ പ്രമാണം. അങ്ങനെയാണെങ്കിൽ പ്രഭാകരവർമ്മയെ തോൽപ്പിക്കുന്നവർ നമ്മൾ ശത്രുക്കളായിട്ട് അഭിനയിക്കും. ലക്ഷ്മി തന്ത്രാട്ടി അലിയൻ തന്നെ പോകാറുണ്ട്.
നമ്മുടെ സ്നേഹിതന്മാർ പോലും ഇതറിയരുത്. ദ്രോഹി ആര് വേണമെങ്കിൽ പോലും ലക്ഷ്മിയും പിടിച്ചോണ്ട് വേഗം നടക്കും. ആലോചിച്ചിരിക്കാൻ സമയമില്ല. അനന്തവർമ്മ തമ്പുരാൻ കൊച്ചിതമ്പുരാട്ടിയെയും കൊണ്ട് അങ്ങനെ പോയാലോ? പെട്ടെന്നോർക്കാൻ പ്രയാസമാണ് തമ്പുരാനെ. നമ്മൾ പിരിഞ്ഞിട്ട് 25 വർഷം കഴിഞ്ഞു. ശ്രീരംഗം കൊട്ടാരത്തിലെ കളരിയാശ അത്ഭുതം തോന്നുന്നുണ്ടാകുമല്ലേ. 25 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന താലപ്പൊലി ഉത്സവം, അന്ന് നിങ്ങൾ സ്വന്തം ചേട്ടനെയും ഭാര്യയെയും അവരുടെ കുരുന്നു കുഞ്ഞിനെയും ആറ്റിൽ മുക്കിക്കൊല്ലാൻ പദ്ധതിയിട്ടു. അന്ന് രാത്രി സത്യത്തിന് മരണമില്ല തമ്പുരാൻ. 25 വർഷം കഴിഞ്ഞ് അന്ന് വെള്ളത്തിൽ അണയാനിട്ട കൈത്തിരി കാട്ടുതീയായി മടങ്ങി വന്നിരിക്കുകയാണ്. തമ്പുരാൻ ആ രാത്രി ഓർമ്മിക്കുന്നില്ലേ? ോ
തേടിവായു കമ്പമേളം കേട്ട് പാദം തേടിവായു ആലവട്ടം എല്ലാം ഓർമ്മയുണ്ടല്ലോ. താലപ്പൊലി കഴിഞ്ഞാലുടൻ ചേട്ടനും ചേട്ടത്തിയമ്മയും കുട്ടിയും തോണിയിൽ കയറും. ഒരാൾ പിന്നാലെ പോയി തോണി മുക്കണം. തോണി തുഴയുന്നത് നമ്മുടേതായിക്കൊള്ളട്ടെ. ട്ടിയെ രക്ഷിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. കൊച്ചു തമ്പുരാനെയും കൊണ്ട് ഞാൻ പ്രാണം കളഞ്ഞുകൂടി. കള്ളം, പച്ചക്കള്ളം! എന്നിട്ട് അവൻ ഇവിടെ ശ്രീരംഗം കൊട്ടാരത്തിലെ സ്വത്തുകൾക്ക് അവകാശം സ്ഥാപിക്കാൻ വന്നിരിക്കുകയാണല്ലേ. അവകാശം പിടിച്ചു പറ്റാൻ കഴിവുള്ളവൻ തന്നെയാണ് എന്റെ കൊച്ചു തമ്പുരാൻ. എന്തിനും പോന്നവനായി എന്റെ മുന്നിൽ നിൽക്കുന്ന ഈ മിന്നൽ രാജ് തന്നെയാണ് എന്റെ കൊച്ചു തമ്പുരാൻ. അച്ഛ, എന്റെ മുജന്മ സുഹൃതം കൊണ്ട് ഈ വിളി കേൾക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. ഞാൻ ശ്രീരംഗം കൊട്ടാരത്തിലെ പഴയ കളരിയാശാനാണ്. എന്റെ രാജേട്ടൻ ജീവിച്ചിരിക്കുന്നു. ഈശ്വര, ഈ വിവരം വല്യമ്മാവൻ അറിഞ്ഞാൽ അദ്ദേഹത്തിന്റെ അസുഖമെല്ലാം മാറും. ഇവരെ പോലീസിൽ ഏൽപ്പിച്ചിട്ട് നമുക്ക് കൊട്ടാരത്തിലേക്ക് തന്നെ പോകാം. വീണ്ടും കൊട്ടാരത്തിന്റെ വകയായി താലപ്പൊലി ഉത്സവവും നടത്താം. എനിക്കാരെയും കൊല്ലണമെന്നില്ല. 25 വർഷത്തിനുമുമ്പ് ഞാൻ കൊതിച്ചതും ഇന്ന് കൊതിക്കുന്നതും ഒന്നു തന്നെയാണ്, ശ്രീരംഗം തോഴിയുടെ തിരുവാഭരണം. അത് നീ എനിക്കെടുത്തു തരണം. ലക്ഷ്മിയെ പ്രഭാകരൻ വിവാഹം കഴിക്കാം. ഈ രണ്ടാവശ്യങ്ങളെ എനിക്കുള്ളൂ. തിരുവാഭരണം എടുത്തു തരുന്നതിൽ എനിക്ക് വിരോധമില്ല. പക്ഷേ അത് ഭഗവതിയുടെ വകയാണ്. ക്ഷേത്രത്തിനടിയുള്ള നിലവറയിലാണതിരിക്കുന്നു. അടയോഗം പഠിച്ചവർക്ക് മാത്രമേ നിലവറയിൽ ഇറങ്ങാൻ സാധിക്കൂ. നീ വലിയ യോഗ്യല്ലേ. ഞാൻ മാത്രം വിചാരിച്ചാൽ പോരെ, എന്നോടൊപ്പം പൊന്നു തമ്പുരാനും ഉണ്ടായിരിക്കണം. ആ ഭാഗത്തിന് നിന്റെ കൂടെ ഞാൻ അയച്ചു തരാം. നടക്ക. ചേട്ടാ, ചേട്ടാ, എഴുന്നേറ്റ് ചേട്ടാ. ദാ ചേട്ടനെ കാണാൻ ചെല്ലം വന്നിരിക്കുന്നു. ചെല്ലണോ? എന്റെ കളവിൽ ആശം ചെല്ലണോ? ചെല്ലണോ?
നീ എവിടെയായിരുന്നു? എന്റെ ഭാര്യയും മകനും എന്നെ വിട്ടുപിരിഞ്ഞ ദിവസം നീ എന്നെ ഉപേക്ഷിച്ചു. നീ മരിച്ചു എന്ന് ഞാൻ വിചാരിച്ചു. നീ എന്റെ തിരുമേനി, അടിയൻ മരിച്ചില്ല. നമുക്ക് വീണ്ടും താലപ്പൊലി ഉത്സവം നടത്തണം. കൊട്ടാരം വകയായി. ക്ഷേത്രവും ചെല്ലനും കൂടി നിലവറയിൽ ഇറങ്ങി തിരുവാഭരണം എടുത്തുകൊണ്ടുവന്ന് ദേവിക്ക് ചാർത്തണം. ആ സമയത്ത് പ്രഭാകരനും ലക്ഷ്മിയും തമ്മിലുള്ള വിവാഹം നടക്കണം. താലപ്പൊലി, തിരുവാഭരണം! എന്റെ ഭഗവതി, നീ ഇനിയെങ്കിലും ഉണരില്ലേ? ഉറങ്ങിക്കിടന്ന ഭഗവതി ഉണർന്നു കഴിഞ്ഞു. തിരുമേനി, എന്റെ മകനായി വളരുന്ന മിന്നൽ രാജു കൊച്ചു തമ്പുരാനാണ്. എന്റെ മകൻ ജീവിച്ചിരിക്കുന്നു. മഹാമായേ, ചെല്ല, ഇത് അവനെ വിളിച്ചു. ശേഷം ദേവിയുടെ ഇച്ഛ പോലെ നടക്കട്ടെ.
എനിക്ക് മരിക്കാൻ ഭയമില്ല. നിനക്ക് ജീവൻ കൊതിയുണ്ടെങ്കിൽ താഴെ ഇറക്ക്. അച്ഛനുണ്ടല്ലോ, എന്റെ ചെറിയച്ഛൻ, അദ്ദേഹവും സംഘവും ഇപ്പോൾ ജയിലിലായി കഴിഞ്ഞിരിക്കും. നിന്നെ ഞാൻ തന്നെ പോലീസിലെത്തിക്കാം. വാടാനിയാണ്.